ഓർമ്മകൾക്ക് പ്രത്യേകതകളുണ്ട്. സ്തോത്രം സ്തോത്രം. സാറ സോറി ഐ മീൻ ഹന്ന ദൈവസന്നിധിയിൽ കാത്ത് 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 കാത്തിരുന്നു. കരഞ്ഞ് 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 അവിടെ കുത്ത് ഇവിടെ കുത്ത്, അങ്ങോട്ട് പോയാൽ കുത്ത് ഇങ്ങോട്ട് പോയാൽ കുത്ത്, എല്ലാവരും പരിഹസിച്ചു, എല്ലാവരും നിന്ദിച്ചു, എല്ലാവരും. അത് ചിലർക്ക് ഉള്ള ഒരു 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 പ്രത്യേക വാസനയല്ല, അതൊരു ഒരു 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 സൈക്കാട്രിക് പ്രോബ്ലം എന്നൊക്കെ അങ്ങ് പറഞ്ഞങ്ങ് വിടാൻ വേണമെങ്കിൽ. സ്തോത്രം. ഇല്ല, എന്താ അതിനെന്തോ ഒരു ഒരു പേരുണ്ട്, എനിക്കതറിയത്തില്ല, ഞാനീ ഇതൊന്നും പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല. ചിലർ വേദനിക്കുമ്പോൾ ചിലർക്കൊരു സന്തോഷം വരും. സ്തോത്രം സ്തോത്രം സ്തോത്രം. അല്ല, രോഗകടക്കയിൽ കിടക്കുന്ന ആളിൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് ചിലരെ ചോദിച്ചെത്തും, മരിച്ചു പോകുന്നെല്ലാം പറഞ്ഞോ ഡോക്ടർ? അപ്പോൾ ആ ഉള്ളിനകത്ത് അവർക്കുണ്ടാകുന്ന വേദന, ആ ഭീതി, അത് കാണുമ്പോൾ ഇവർക്കറിയാതൊരു ഒരു സന്തോഷം. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളുണ്ട്, അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ പിന്നെ കാര്യങ്ങളൊക്കെ വിശേഷങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. പിന്നെ അകത്തായിരുന്നല്ലേ എന്നാ ഇറങ്ങിയത്? സ്തോത്രം. അത് അറിഞ്ഞെങ്കിൽ പിന്നെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അത് അറിഞ്ഞെങ്കിൽ പിന്നെ മനസ്സിൽ വെച്ചാൽ പോരെ, ഇല്ലേ? 10 പേരുടെ ഇടയിൽ വെച്ച് ഒന്ന് ഇൻസൾട്ട് ചെയ്യുമ്പോൾ, ഐ മീൻ ചിലരെ ഒന്ന് വേദനിപ്പിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്. ഐ മീൻ പെനീന തന്നെ ഒത്തിരി 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 വേദനിപ്പിച്ചു, ഒത്തിരി വേദനിപ്പിച്ചു എന്നാ. സ്തോത്രം. ഹന്നയും പെനീനും, എൻ്റെ വിഷയം അതല്ല, അത് നാവിൻ്റെ തുമ്പത്തിങ്ങനെ, എൻ്റെ വിഷയം വേറെയാണ്. പ്രൈസ് ഗോഡ്. പക്ഷേങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒരപ്പക്കഷ്ണം ആർക്കെങ്കിലുമൊക്കെ തരുമല്ലോ, അത് മാത്രമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. സ്തോത്രം. എപ്പോഴും അവളിങ്ങനെ അവനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് പെനീന തന്നെ വല്ലാണ്ട് വേദനിപ്പിക്കുന്ന ഒരു രീതി. സ്തോത്രം. ഈ കാലഘട്ടത്തിൽ ഒരുപാട് പെനീനുണ്ട്. വിവാഹം ഒന്നും നടക്കുന്നില്ല, വയസ്സ് 28ആയി, 29ആയി, 30ആയി, 31ആയി, 32ആയി, 33ആയി. സ്തോത്രം. പെങ്കൊച്ചിന് അപ്പോൾ അവൾക്ക് തന്നെ ഇപ്പോൾ ചമ്മൽ തുടങ്ങിയിരിക്കുകയാണ്. സ്തോത്രം. ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ. പുറമേ അവൾ പ്രകടിപ്പിച്ചില്ല എങ്കിലും ഉള്ളുകൊണ്ട് അവൾ വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉള്ളുകൊണ്ട് അവൾ വളരെ പ്രയാസപ്പെട്ടിരിക്കുകയാണ്. സ്തോത്രം. പല്ലെല്ലാം ഉന്താൻ തുടങ്ങി, കവളെല്ലാം ഒട്ടാൻ തുടങ്ങി, മുഖത്തൊക്കെ ശരിക്ക് ചുളിവ് വിടുന്നു, അവിടെ എവിടെയായിട്ട് നരയുടെ പോലെ തോന്നുന്ന എന്തൊക്കെയോ ചിലത് തുടങ്ങി, നരച്ചോ ഇല്ലയോ എന്തോ. സ്തോത്രം. എന്ന് വളരെ വേദനിച്ചു എങ്കിലും അവൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നടക്കുകയാണ്. സ്തോത്രം. എന്താ 33 ആരുടെടുത്തും പറയത്തില്ല, എത്ര 23ൻ്റെ ബോർഡറിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നടക്കുകയാണ്. അപ്പോഴത്തേക്കാണ് കല്യാണ വീട്ടിൽ വെച്ച്, സ്തോത്രം, വലിയമ്മയുടെ, കൊച്ചമ്മയുടെ, കുഞ്ഞമ്മയുടെ നാത്തൂൻ, സ്തോത്രം, നാത്തൂൻ്റെ അമ്മ അവിടെ നിൽക്കുകയായിരുന്നു. എന്തേ വിളിച്ചൊരു നേരത്തെ ചോറൊന്നും തരാനുള്ള ദിവസമായില്ലേ? എൻ്റെ കുട്ടിയുടെ കൂടെയുള്ളതാണ്, വയസ്സ് 31ആയി, എനിക്ക് നന്നായിട്ടറിയാം. അത് 2 പെറ്റു 3 ആമേൻ ഇപ്പോൾ കൊണ്ടു കിടക്കുക. ഒരടി അങ്ങ് അടിച്ചു, ആ കുട്ടിയുടെ മുഖം നന്നായിട്ടങ്ങ് വിളറി, ആ കുട്ടിയുടെ മുഖത്ത് നന്നായിട്ടൊരു വേദന വന്നു. അപ്പോൾ ഈ അമ്മച്ചിക്ക് ഭയങ്കര ഒരു സന്തോഷം. അത് അവരറിഞ്ഞുകൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൊണ്ടൊന്നും അല്ല, ഉള്ള കാര്യമുള്ള. എത്രയോ കാലമായി ഈ പെങ്കൊച്ചനെ ഞാനൊന്ന് കണ്ടിട്ട് അവളോടൊത്തൊരു വിശേഷം പറയണ്ടേ, ഇങ്ങനെ ഒരു വിശേഷം അല്ലാതെ എന്നാ വിശേഷം. പക്ഷേ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഹൃദയവുമായിട്ടാണ് ഈ പെങ്കൊച്ചു വന്നത് എന്ന്. സ്തോത്രം. ഞങ്ങളെപ്പോലെ ദൈവാസന്മാർ 43 എടുത്ത് പറയുന്ന പോലെ എല്ലാവർക്കും വയസ്സ് പറയാനുള്ള ധൈര്യമൊന്നുമില്ല. സ്തോത്രം. കുറച്ച് 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 അഡ്ജസ്റ്റ് ചെയ്ത് ആമേൻ ഇങ്ങനെ താഴ്ത്തി എല്ലാം വളർന്നുകൊണ്ടിരിക്കും, പക്ഷെ വയസ്സ് മാത്രം കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ നിൽക്കുന്നവരുടെ അടുക്കലേക്ക് നീ പച്ചയ്ക്ക് ഇതെല്ലാം വിളിച്ചു പറഞ്ഞ് അവരെ ആക്ഷേപിച്ച് അധിക്ഷേപിച്ച് ഒക്കെ വയ്ക്കുമ്പോൾ ഉള്ളിനകത്തൊരു സുഖം. അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു പെനീനയ്ക്ക്. എവിടെ വെച്ച് കണ്ടാലും ഒരു കുത്തുകൊടുത്ത്, എവിടെ വെച്ച് കണ്ടാലും ഒന്ന് വേദനിപ്പിച്ച് ഒക്കെ വിടുന്ന രീതികളുണ്ട്. ഞാൻ തിരിച്ചു വരട്ടെ. പക്ഷേ ഹന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ കാത്തിരുന്നു ഒടുവിൽ കിട്ടിയപ്പോൾ പെനീനയ്ക്ക് കിട്ടിയ അനുഗ്രഹം പോലെയുള്ള അനുഗ്രഹമല്ല, அன்னைக்கு தெய்வம் காத்து காத்து കാത്ത് 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 കാത്തിരുന്ന് കിട്ടിയ അനുഗ്രഹം എന്ന് പറയുന്നത് രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്ന ഒരു മോനെയാണ് കിട്ടിയത്. രാജ്യങ്ങളോട് സുവിശേഷം പറയുന്ന ഒരു മകനെയാണ് കിട്ടിയത്. ആമേൻ. രാജാക്കന്മാരുടെ അടുക്കൽ അവരുടെ ശിരസിൽ കൈവച്ച് അവരെ അഭിഷേകം ചെയ്യുന്ന ഒരു മകനെയാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ല അനുഗ്രഹത്തിന് വേണ്ടി ഇച്ചിരി നാള് കാത്തിരിക്കേണ്ടതായി കടന്നു വരിക. ഇവിടെ അബ്രഹാമും സാറായും കാത്തിരുന്നോ? അത് സാധാരണ ഒരു കുഞ്ഞായിരുന്നില്ല, അതൊരു മിടുക്കനായ ഒരു പൈതലായിരുന്നു. ഒരു മിടുക്കൻ കുട്ടിക്ക് വേണ്ടിയിട്ട് അവർ കാത്തിരുന്നോ? 100 വർഷക്കാലം കാത്തിരുന്നപ്പോൾ ആമേൻ മോട്ടാമേ മാമേ ആമേൻ 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 മാമേ പൊട്ടും പൊടും ആമേ മുടന്തു വന്നു അല്ല ദൈവം കൊടുത്തത്. ആമേൻ. ദൈവം കൊടുത്തത് ഏറ്റവും നല്ലത്. ആമേൻ. ദൈവം പൊട്ടയായിട്ടുള്ള ഒന്നല്ല കൊടുത്തത്, ഏറ്റവും നല്ലത് അവർക്ക് വേണ്ടിയിട്ട് ഒരുക്കി കൊടുത്തോ. ചെറുപ്രായത്തിൽ തന്നെ നന്നായിട്ട് സംസാരിക്കുവാനും ഭക്തിയുടെ അനുഭവത്തിലിരുന്ന കുഞ്ഞ് നല്ല ചിരിച്ച് കളിച്ച് വളരെ ഉത്സാഹത്തോടെ അവൻ്റെ കുസൃതികളൊക്കെ ഭയങ്കരമായിട്ട് ആ കുടുംബത്തിനകത്ത് ഇഷ്ടമായിരുന്നു. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരിക, കഴിഞ്ഞ ബുധനാഴ്ച പ്രൈസ് ദി ലോർഡ് ആമേൻ ഞാൻ ഹൗസ് വിസിറ്റിന് വേണ്ടിയിട്ട് ഇറങ്ങി. ഒരുപാട് വീടുകളുണ്ടായിരുന്നു. നേരത്തെ വിളിച്ചപ്പോൾ തന്നെ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു, ആരും ഫുഡൊന്നും ഉണ്ടാക്കി വയ്ക്കരുത് ബ്രദർ, ശ്രോതർ ഒരുപാട് വീടുകൾ കയറി വരികയാണ്, എല്ലായിടത്തു നിന്ന് കഴിക്കാനുള്ള ക്രമീകരണം വരത്തേയില്ല എന്ന്. അപ്പോഴത്തേക്ക് ഒരാൾ എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്ന് പറഞ്ഞു, എൻ്റെ വീട്ടിൽ എന്ന് വന്നാലും കഴിക്കാൻ കണക്കാക്കി വന്നാൽ മതി, അല്ലെങ്കിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ശരി, നിർബന്ധം സഖി. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ആഴ്ചയില്ല, അടുത്ത ആഴ്ചയിലായിക്കോട്ടെ, അതിൻ്റെ അടുത്ത ആഴ്ച എന്താ ഒരു ഡേറ്റ് അങ്ങ് കൊടുത്ത് വെച്ചോ. അവർ രാവിലെ വീണ്ടും വിളിച്ചു പറഞ്ഞു, ബ്രദർ ഇന്ന് കഴിക്കാൻ കണക്കാക്കിയുള്ള സമയത്താണ് നമ്മുടെ വീട്ടിൽ. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും സ്തോത്രം, 2 മണി പ്രതീക്ഷിക്കാം. ഇല്ല, ഞാൻ വീണ്ടും ആലോചിച്ചു, ഇല്ല 3 മണിയാകാം. അമ്മേൻ എന്തായാലും എപ്പോഴായാലും കുഴപ്പമില്ല, വയറൊഴിച്ചിട്ട് ഇനി വന്നാൽ മതി എന്ന് പറഞ്ഞു. ശരി, ഞങ്ങളങ്ങനെ 5 മണിക്ക് ആ വീട്ടിലെത്തി. സ്തോത്രം. അതങ്ങനെയാണ് 3 മണി ഞങ്ങൾ പറഞ്ഞിട്ട് 5 മണിക്ക് ആ വീട്ടിലെത്തി. എങ്കിലും കുഴപ്പമില്ല, സ്തോത്രം, അമീൻ, അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാൻ കണക്കാക്കി തന്നെയാണ് ചെന്നത്. ഞങ്ങളവിടെ ചെന്ന് ഇരുന്നു, സ്തോത്രം, അമീൻ, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു, ഭക്ഷണമൊക്കെ വിളമ്പുകയാണ്. ആൻ്റി ഇവിടെ കേട്ടോണ്ടിരിക്കുകയാണ്, നിങ്ങളെക്കുറിച്ച് തന്നെയാ പറയുന്നത്. സ്തോത്രം. എല്ലാം വിളിഞ്ഞ് നല്ല ഒന്നാന്തരം എല്ലാ ഐറ്റങ്ങളും ഉണ്ട്, പൊരിച്ചതിൻ്റെ നല്ലതായിട്ട് ഭംഗിയായിട്ട് എല്ലാം ഉണ്ട്. സ്തോത്രം. അങ്ങനെ ബിരിയാണിയും ചൊക്കനും പിന്നെ അത് വറുത്തതും എല്ലാം കൂടെ അങ്ങോട്ട് വിളമ്പിയപ്പം സ്തോത്രം പപ്പടം എടുത്തുകൊണ്ട് വന്ന് വിളമ്പുകയാണ്. യാമീൻ. ഒരു പപ്പടം വയ്ക്കാണ്ടതിന് പകരം 2 പപ്പടം വെച്ച് ഇങ്ങനെ വയ്ക്കുക. അവിടെ ഒരു ഇത്രയുള്ളൊരു മിടുക്കൻ നിന്നേണം, എല്ലാം തീർത്ത് കളയരുത്. സംശയമല്ല, ചോദിച്ചോ, എൻ്റെ കൂടെ കഴിക്കാണ്ടിരുന്നവർ ഇവിടെ ഇരിപ്പുണ്ട്. സ്തോത്രം. എല്ലാം തീർത്ത് കളയരുത്. എന്നിട്ട് അപ്പുറത്ത് നിന്ന് ഒളിച്ചിങ്ങനെ നിന്നു. അവൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. എനിക്കിതുപോലൊരു സന്തോഷമില്ല. സ്തോത്രം. ആമേൻ. നീയാണടാ മിടുക്കൻ, ഞാൻ പപ്പടം കഴിക്കൂല എന്ന് നിനക്ക് നന്നായിട്ടറിയാം. സ്തോത്രം. ഇതിപ്പോൾ ഒന്നും വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടെ ഇവർ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അവൻ എൻ്റെ വശം നിന്ന് അവനെ വിളിച്ചു, ഞങ്ങളൊരു പപ്പടം അവൻ്റെ കയ്യിൽ കൊടുത്ത് അവനെ കയ്യിലെടുത്തു. സ്തോത്രം. അപ്പോൾ മിടുക്കന്മാർ ചില അവൻ ചോദിച്ചെന്ന് പറഞ്ഞു, ഒരു മക്കളെ അങ്ങനെയൊന്നും പറയല്ലോ കേട്ടോ. സ്തോത്രം. അവനൊരു മറയും ഒരു പൊരുളും ഒന്നുമില്ല. അവൻ ഉള്ളതുപോലെ ഒരു കൊച്ചു കുഞ്ഞ്. അവൻ എത്ര ഒരു 5 വയസ്സ് 6 വയസ്സിനകത്തൊക്കെ ഉള്ള ഒരു പ്രായം തന്നെ ആണ്. സ്തോത്രം. അവൻ മിടുക്കനായിട്ട് പറഞ്ഞു, എല്ലാം തീർത്ത് കളയരുത്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഒരു മിടുക്കനായിരുന്നു ആര്? ഇസഹാക്ക്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം ആ കുഞ്ഞിനെ അങ്ങനെ ആളി ചോമനിച്ച് സ്തോത്രം വളർത്തി അവനെ അങ്ങനെ കൊണ്ടുവന്നപ്പോൾ സ്തോത്രം അവനെ കൊണ്ട് യാഗം കഴിക്കാൻ ദൈവം പറഞ്ഞു യാഗം കഴിക്കാൻ സ്വർഗത്തിലെ കർത്താവ് സ്തോത്രം ആമേൻ അവനോട് അരളി ചെയ്ത സമയത്ത് ഭാര്യയോട് ചെന്ന് ആലോചന ചോദിച്ചില്ല, സുഹൃത്തുക്കളോട് ചെന്ന് ആരോടും പറഞ്ഞില്ല. സ്തോത്രം. നേരെ കൊണ്ടുപോവുകയാണ് യാഗം കഴിക്കുവാൻ ദൈവം പറഞ്ഞ സ്ഥലത്ത്. 3 ദിവസക്കാലമും ദൈവദൂതന്മാർ സംസാരിച്ചില്ല. അല്ലാണ്ട് എല്ലാ ദിവസവും ദൈവം അബ്രഹാമിനോട് സംസാരിക്കും. ദൈവദൂതന്മാരെ ചില പ്രയാസ മേഖലകളിൽ അവൻ്റെ അടുക്കലിറക്കി അവനെ ശുശ്രൂഷിക്കും, അവനെ സഹായിക്കും, അവനെ കരുതും, ഇതെല്ലാം ചെയ്യും. പക്ഷേ അവൻ 3 ദിവസക്കാലം ദൂതന്മാരില്ല, ദൈവദാസന്മാരില്ല, മധ്യസ്ഥ വഹിച്ച് പ്രാർത്ഥിക്കുന്നവരില്ല. സ്തോത്രം, ആമേൻ. ആകയാൽ ആ ഭാഗത്തിൽ, ആ പ്രദേശത്തിൽ ആരും അവനെ ഒന്ന് ധൈര്യപ്പെടുത്താനല്ല. ഒറ്റയ്ക്ക് അവൻ അമ്മല കയറിയപ്പോൾ മോനൊരു കുസൃതി ചോദ്യം ചോദിക്കുകയാണ്. ചോദിച്ച ചോദ്യം മറ്റൊന്നുമല്ല, പപ്പാ തീയുണ്ട്, കത്തിയുണ്ട്, വിറകുണ്ട്. സാധാരണ പോകുമ്പോൾ ഒരു യാഗവസ്തുവിനെ കൂടെ കൊണ്ടുപോകുമല്ലോ, എവിടെ യാഗവസ്തു എന്ന് ചോദിച്ചു. അബ്രഹാം സംശയിക്കാതെ, മുഖത്തൊരു വ്യത്യാസം വരാതെ പറഞ്ഞു, മക്കളെ ദൈവം കരുതിക്കൊള്ളും, ദൈവം കരുതിക്കൊള്ളും, ദൈവം കരുതിക്കൊള്ളും, ദൈവം കരുതിക്കൊള്ളും, ദൈവം കരുതിക്കൊള്ളുമെന്ന് ഒരു വാക്ക് പറഞ്ഞ സമയത്തിൽ തന്നെ, സ്തോത്രം, ശരി എന്ന് പറഞ്ഞ് അവർ മുകളിലേക്ക് പോയി. പക്ഷേ ഈ പിഞ്ചു കുഞ്ഞാണ് യാഗവസ്തു എന്ന് അബ്രഹാമിനറിയാം, പക്ഷേ ഈ കുഞ്ഞിനറിയത്തില്ല. എങ്കിലും അബ്രഹാം വിശ്വാസത്തോടെ പറഞ്ഞു, എൻ്റെ ദൈവം എൻ്റെ കുഞ്ഞിന് ഒരു ദോഷവും വരുത്തുന്നവനല്ല, എൻ്റെ ദൈവം എൻ്റെ കുഞ്ഞിന് ഒരു ബുദ്ധിമുട്ടും വരുത്തുന്ന ദൈവമല്ല, എൻ്റെ കുഞ്ഞിനെ, സ്തോത്രം, കരുതുന്ന, എൻ്റെ കുഞ്ഞിനെ സൂക്ഷിക്കുന്ന, എൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുന്ന ഒരു ദൈവമാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആകെ കരുതിക്കൊള്ളും. ഈ പൊളിഞ്ഞു കിട്ടുന്ന യാഗപീഠത്തെ അബ്രഹാം ഒന്ന് പണിതു. പണിതിന് ശേഷം അതിൻ്റെ മേളിൽ വിറകടിക്കുകയും നല്ല മനസ്സോടെ അടുക്കി. അവനെപ്പോഴും അങ്ങനെയാ, ഒരു അനുഗ്രഹത്തിന് തൊട്ട് മുമ്പ് പൊളിഞ്ഞു കിടക്കുന്ന യാഗപീഠത്തെ പണിയുന്ന ഒരു ശീലമുണ്ട്. ആ പണിയലിൻ്റെ ഭാഗമായി ആ യാഗപീഠത്തെ ഒന്ന് യഥാർത്ഥമായി ക്രമീകരിച്ചു. യാഗവസ്തു മറ്റൊന്നുമല്ല, സ്വന്തം കുഞ്ഞ് കാത്തു കാത്തിരുന്ന, വാമിൻ, ഒടുവിൽ വളരെ കാലങ്ങളോളം പ്രതീക്ഷിച്ചിരുന്നിട്ട് ലഭിച്ച ഒരു കുഞ്ഞായിരുന്നു. സഹോദരങ്ങളെ, നിങ്ങളാണെങ്കിൽ കൊടുക്കത്തില്ല, നിങ്ങളാണെങ്കിൽ വിട്ടുകൊടുക്കത്തില്ല, നിങ്ങളാണെങ്കിൽ യാഗം കഴിക്കുവാൻ അനുവദിക്കത്തില്ല. പക്ഷേ അബ്രഹാം മനസ്സുകൊണ്ട് തന്നെ തീരുമാനിച്ചു, ഇത്രയും കാലം ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ചു, എനിക്ക് ലഭിച്ചില്ല, ഒടുവിൽ ദൈവം എനിക്കൊരു കുഞ്ഞിനെ തന്നു, എനിക്ക് സന്തോഷമായിരുന്നു, എനിക്ക് വളരെ ആനന്ദമായിരുന്നു. പക്ഷേ അതേ കുഞ്ഞിനെ ദൈവം തിരികെ ചോദിച്ചുവെങ്കിൽ ഞാൻ സന്തോഷത്തോടെ കൊടുക്കുകയാണ്, ഞാൻ സന്തോഷത്തോടെ കൊടുക്കുകയാണ്, എനിക്ക് പരാതിയില്ല, എനിക്കൊരു പരിഭവമില്ല. ദൈവം തന്നു, ദൈവം എടുത്തു. ഇയ്യോബും അപ്രകാരം തന്നെ പറഞ്ഞു, എനിക്കെൻ്റെ ദൈവം തന്നു, തന്നതിന് ദൈവം തിരികെ എടുത്തു, എനിക്കതിൽ കുഴപ്പമില്ല, ഞാൻ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അബ്രഹാം വിശ്വസിച്ചു. ആമേൻ, എൻ്റെ കുഞ്ഞിനെ കൊടുക്കാൻ ഞാൻ തയ്യാറായിരിക്കുന്നു എന്ന് പറഞ്ഞ് കയ്യും കാലും കെട്ടി ആ കുഞ്ഞിനെ യാഗപീഠത്തിലേക്ക് കിടത്തി, കത്തിയെടുത്ത് മൂർച്ച കൂട്ടിയിട്ട് വെട്ടുവാൻ തുടങ്ങിയപ്പോൾ അതുവരെയും കടന്നു വരാത്ത ദൈവത്തിൻ്റെ ദൂതൻ, അതുവരെയും കടന്നു വരാത്ത ദൈവം, അതുവരെയും ഇടപെടാത്ത ദൈവ സാന്നിധ്യം ആ മുറിയാമലയിലേക്ക് ശക്തമായി ഇറങ്ങി കടന്നു വന്നിട്ട്, അബ്രഹാമേ, ബാലന്റെ മേൽ കൈവയ്ക്കരുത്, നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന ഇസഹാക്കിനെ തന്നെ നൽകുവാൻ മടിക്കായികൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും, നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ തരികൾ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. വർദ്ധനവിൻ്റെ ദൈവം അബ്രഹാമിന് വേണ്ടിയിട്ട് ഒരു വർദ്ധനവിൻ്റേതായിട്ടുള്ള അനുഭവം കൊടുക്കുവാൻ വേണ്ടിയിട്ട് 100 വർഷക്കാലം കാത്തിരുന്നു. കാത്തിരുന്ന കുഞ്ഞിനെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് യാഗമായി അർപ്പിച്ചു കൊടുക്കുവാൻ ഞാൻ തയ്യാറായി തീർന്നു. ഇബ്താഹ് ദൈവസന്നിധികളിൽ വിശ്വസിച്ചു സമർപ്പിച്ചു കൊടുത്തു. ആമേൻ, യുദ്ധത്തിന് കടന്നു പോയപ്പോൾ ദൈവത്തിനോട് സന്നിധിയിൽ തീരുമാനമെടുത്തു, കർത്താവേ, ശത്രുവിനെ ജയിക്കുവാൻ എനിക്കൊരു അഭിഷേകം തരികയാണെങ്കിലും, ശത്രുവിനോട് പടപൊരുതി ജയിക്കുവാൻ എനിക്കൊരു ബലം നീ നൽകുകയാണ് എങ്കിൽ, ജയാളിയായി ഞാൻ തിരിച്ചു വരപ്പെടുമ്പോൾ ആദ്യം എൻ്റെ മുമ്പിൽ കാണുന്ന വസ്തുവിനെ, ആമേൻ, ജീവനുള്ള വസ്തുവിനെ, ആദ്യം എൻ്റെ കൺമുമ്പിൽ കാണുന്ന ജീവനുള്ള വസ്തുവിനെ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഹോമയാഗം കഴിക്കും എന്ന് തീരുമാനത്തോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയി. യുദ്ധം കഴിഞ്ഞ് വിജയ ശ്രീലാളിതനായിട്ട് ഭക്തൻ കടന്നു വന്നപ്പോൾ ആ വിജയമറിഞ്ഞ് ആദ്യം അവളെ എതിരേൽക്കുവാൻ ഓടി വന്നത് ആറ്റുനോറ്റ് വളർത്തി വലുതാക്കിയ ഒരേ ഒരു മകള്. ആ മകൾ ഓടി വന്ന്, പപ്പാ ജയം കിട്ടിയല്ലോ, ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം എന്ന് പറഞ്ഞ് ആദ്യം എതിരേൽപ്പപ്പോൾ ആമേൻ, ദൈവത്തിൻ്റെ ഭക്തൻ ഇങ്ങനെ വിചാരിച്ചു, എന്നെ എതിരേൽക്കുന്നത് ചിലപ്പോൾ ഒരു ആടായിരിക്കാം, എന്നെ എതിരേൽക്കുന്നത് ഒരു മാടായിരിക്കാം, എന്നെ എതിരേൽക്കുന്നത് ഒരു പശുക്കിടാവായിരിക്കും. പക്ഷേ എതിരേറ്റത് എൻ്റെ സ്വന്തം കുഞ്ഞായി പോയല്ലോ. പക്ഷേ അവനും പിന്മാറിയില്ല, അവൻ ദൈവത്തിൻ്റെ ഹിതം. അങ്ങനെയാണെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കുവാൻ ഞാൻ തയ്യാറാണ്. അബ്രഹാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു. പക്ഷേ തക്ക സമയത്തിൽ ദൈവം അവനെ വിടുവിച്ച് ഒരു കരുതിക്കൊള്ളുമെന്ന് വിശ്വാസത്താൽ പറഞ്ഞ ഒരാട്ടിൻകുട്ടിയെ അവന് കിട്ടി. ആ കിട്ടിയ ആട്ടിൻകുട്ടിയെ കൊണ്ട് യാഗം കഴിച്ച് അനുഗ്രഹം പ്രാപിച്ചു. സഹോദര സഹോദരി, ദൈവം നിന്നോട് എന്താവശ്യപ്പെട്ടാലും കൊടുക്കാൻ പൂർണ്ണ മനസ്സു നിനക്കൊണ്ടായിരിക്കട്ടെ. വാമിൻ പകുതി മനസ്സോടെയല്ല. ദൈവം നിൻ്റെ വിലപിടിപ്പുള്ളതെന്ന് പറയുന്നത് ഏറ്റവും വലുതെന്ന് പറഞ്ഞ നിൻ്റെ സമയമായിക്കൊള്ളട്ടെ. ഏറ്റവും വലുത് എന്ന് പറയത്തക്ക വിധത്തിലേക്ക് നീ സ്നേഹിക്കുന്ന ചിലതായിക്കോട്ടെ, നീ ഇഷ്ടപ്പെട്ട ചിലതായിക്കൊള്ളട്ടെ. ദൈവത്തിൻ്റെ ഹിതത്തിനു വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അത് വേണ്ടാന്ന് വയ്ക്കുവാൻ, അതിനെ ഒന്ന് ഉപേക്ഷിക്കുവാൻ, കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു യാഗമായി അതിനെ സമർപ്പിച്ചു കൊടുക്കുവാൻ ഇന്ന് പകൽ സമയത്തിൽ പരിശുദ്ധാത്മാവ് നിന്നോട് ആവശ്യപ്പെടുകയാണെങ്കിൽ, കൊടുക്കുവാൻ നിനക്ക് മനസ്സുണ്ട് എങ്കിൽ, പൂർണ്ണ മനസ്സോടെ ദൈവഹിതം അങ്ങനെയാണെങ്കിൽ ഞാനത് ഏറ്റെടുക്കുകയാണ്, ദൈവഹിതം അപ്രകാരമാണെങ്കിൽ ഞാനത് ഏറ്റെടുക്കുകയാണെന്ന് പറഞ്ഞ് സമ്മതിച്ചു കൊടുക്കുവാൻ കഴിയപ്പെടുമെങ്കിൽ നിന്റെ അനുഗ്രഹം വർദ്ധിക്കുവാൻ തുടങ്ങും. നിന്റെ അനുഗ്രഹം വർദ്ധിക്കുവാനായിട്ട് തുടങ്ങും. കാത്തിരി ഭവനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണോ? നിനക്ക് വലിയ വീടാ ദൈവം തരാൻ പോകുന്നത്. അതുകൊണ്ട് ആ സമയമെടുത്ത് നീ കാത്തിരിക്കേണ്ടി വരുന്നത്. നീ ഒരു കുടുംബ ജീവിതത്തിന് വേണ്ടി കാത്തിരിക്കുകയാണോ? ഒന്നും ഒട്ട് ശരിയാകപ്പെടുന്നില്ല. നിനക്ക് അനുഗ്രഹമേറിയ ഒരു ബന്ധം ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സമയമെടുക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള സാധാരണ വിധത്തിലല്ല, അനുഗ്രഹമേറിയ ഏറ്റവും നല്ലതെന്ന് പറയത്തക്ക വിധത്തിലുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ബന്ധത്തെ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടിയിട്ട് കരുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ടത്രേ സമയം വൈകിക്കൊണ്ടിരിക്കുന്നത്. ഒരു ജോലിക്ക് വേണ്ടി അമ്മ കാത്തിരുന്നിട്ട് സമയത്തിൽ നിനക്ക് ലഭിക്കുന്നില്ലയോ? ഏറ്റവും നല്ലതായതുകൊണ്ടാണ് സമയമെടുക്കുന്നത്. ശരിയല്ലേ സഹോദരങ്ങളെ? ഒരു മാടം കെട്ടാൻ വേണ്ടിയിട്ട് അതെ 2, 3, 4, 5 ദിവസം മാത്രം മതി. പക്ഷേ ഒരു കൊട്ടാരം പണിയണമെങ്കിൽ മാസങ്ങളെടുക്കും, മാസങ്ങളെടുക്കും. വലിയ വീട് വയ്ക്കാൻ കൂടുതൽ ദിവസം എടുക്കുമെങ്കിൽ, ചെറിയ വീട് വയ്ക്കാൻ കുറച്ച് ദിവസം എടുക്കുമെങ്കിൽ, നിന്റെ അനുഗ്രഹം ഏറ്റവും വലുതാകൊണ്ടാണ്, നിന്റെ അനുഗ്രഹം ഏറ്റവും വൈഡാകൊണ്ടാണ് ദൈവം അതിനു വേണ്ടിയിട്ട് ഇപ്പോഴും സമയമെടുക്കുന്നത്. സ്വർഗത്തിൽ ആ ഭവനപ്പണി നടക്കുകയാണ്. സ്വർഗത്തിൽ അത്ഭുതം നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ അതിന്റെ പ്രവൃത്തി സംഭവിക്കുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ ആമേൻ പ്രത്യേക ദിവസത്തിൽ നിനക്കൊന്ന് പറയാൻ കഴിയുമോ, എനിക്ക് വേണ്ടിയിട്ടുള്ള ചിലത് ദൈവം കരുതി വച്ചിട്ടുണ്ട്. ആമേൻ വൈകുന്നതനുസരിച്ച് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്, എൻ്റെ ദൈവം എനിക്ക് വേണ്ടിയിട്ട് കരുതി വച്ചിരിക്കുന്നത് ഏറ്റവും വലുതാണ്, ഏറ്റവും വലുതാണ്, ഏറ്റവും വലുതാണ്. മനസ്സിലായവർന്ന് കരമടിച്ചെൻ്റെ ദൈവത്തിന് സ്തുതിയർപ്പിക്കാവോ? ഹല്ലേലൂയാ. യേശുവിൻ്റെ നാമത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽത്തരികൾ പോലെയും അത്യന്തം നിന്നെ വർദ്ധിപ്പിക്കുവാൻ കഴിവുള്ള ഒരു ദൈവം ചിലതൊരുക്കി വച്ചിട്ടുണ്ട്. നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് നമുക്കൊന്ന് എഴുന്നേറ്റാവോ? കർത്താവിനോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ Thank you Jesus. യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഈ സ്പെഷ്യൽ സൺഡേയിൽ ദൈവം നിങ്ങളുടെ മേൽ ചിലത് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കഥാവിനോട് പറയുന്നു, ഞാനിവർക്കൊരു സ്പെഷ്യൽ അനോയിൻറ്റിങ് കൊടുക്കാൻ പോകുന്നു. ഒരു പ്രത്യേക അഭിഷേകം നിങ്ങളുടെ മേൽ ദൈവം തരാൻ പോകുന്നു. അതിനകത്തെല്ലാമുണ്ട്, എല്ലാമുണ്ട്, 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 എല്ലാമുണ്ട്. ഒരു പ്രത്യേക അഭിഷേകം, അതിനകത്ത് രോഗശാന്തി ഉണ്ട്, അതിനകത്ത് അത്ഭുതങ്ങളുണ്ട്, അതിനകത്ത് പുതിയ വഴികൾ തുറക്കും, അതിനകത്ത് സമാധാനമുണ്ട്, അതിനകത്ത് കൃപാവരങ്ങളുണ്ട്. ആ അഭിഷേകത്തിനകത്തൊരു മനുഷ്യൻ കാംക്ഷിക്കുന്ന സകലവുമുണ്ട്, സകലവുമുണ്ട്, സകലവുമുണ്ട്. ആമേൻ. പ്രാപിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ദൈവം നിങ്ങളെ തൊടാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങൾ തയ്യാറാണെങ്കിൽ ദൈവം അത് ചെയ്യും. വിദ്യാഭ്യാസത്തിലായിരിക്കുന്നവർക്ക് അതിനകത്ത് ബുദ്ധിയുണ്ട്, പഠിക്കാനുള്ള ജ്ഞാനം അതിനകത്തുണ്ട്. ആമേൻ. എ മുതൽ ഇസഡ് വരെയുള്ള ഭൗതികവും ആത്മീകവുമായിട്ടുള്ള അനുഗ്രഹങ്ങൾ, 9 കൃപാവരങ്ങൾ ആ അഭിഷേകത്തിനകത്തുണ്ട്. 9 കൃപാവരങ്ങൾ അഭിഷേകത്തിനകത്തുണ്ട്. പുതിയ ഭാഷകൾ അതിനകത്തുണ്ട്. ദൈവിക ദർശനം അതിനകത്തുണ്ട്. ആമേൻ. ദൈവിക മാനസാന്തരം അതിനകത്തുണ്ട്. Praise the Lord, praise God, praise God. ആമേൻ. ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന സകല നന്മകളും, നല്ല പ്രഗ്നൻസി അതിനകത്തുണ്ട്, നല്ല കുടുംബജീവിതം അതിനകത്തുണ്ട്, നല്ല കുടുംബജീവിതം അതിനകത്തുണ്ട്, നല്ല ഉപജീവന മാർഗം അതിനകത്തുണ്ട്. അത് കർത്താവ് ഇവിടെ ഈ സ്പെഷ്യൽ ഡേയിൽ ദൈവം നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. ആമൻ. ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. വേറെ ഏത് കിട്ടി എന്നതിനേക്കാൾ ഇന്നത്തെ ഓഫർ വലുതാണ്. ഇന്നത്തെ ഓഫർ ഏറ്റവും വലിയ ഓഫറാണ്. ഈ വർഷത്തിലെ ഏറ്റവും വലിയ ഓഫറാണിത്. അഭിഷേകം, അഭിഷേകം, ദൈവസ്പർശനം, അത് ഏറ്റവും വലിയൊരു ഓഫറായിട്ട് കാണുക. അത് ഏറ്റവും വലിയൊരു ഓഫറാണ്, അത് ഏറ്റവും വലിയൊരു ഓഫറാണ്. നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഓഫർ, നിന്നെ നീയാക്കുന്ന ഓഫർ, നിന്റെ സ്വഭാവത്തിന് വലിയ വ്യത്യാസം വരുത്തുന്ന, നിന്റെ കുടുംബജീവിതത്തിന് വ്യത്യാസം വരുത്തുന്ന ഒരു ഓഫർ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ അതിവിടെ പകരുവാൻ തുടങ്ങുന്നു. അതിവിടെ വ്യാപരിക്കുവാൻ തുടങ്ങി. റിസീവ് ചെയ്തോ, പ്രാപിച്ചെടുത്തോ. ചിലർക്ക് നിൽക്കാൻ കഴിയാതെ കൈകാലുകൾ കുഴഞ്ഞവർ നിലത്തേക്ക് വീണു പോകാം. ഒരു ആത്മവശത ഒരുപാട് പേർ അനുഭവിക്കാൻ പോവുകയാണ്. ഒരു ആത്മവശത. ആമേൻ. നിൽക്കാൻ കഴിയപ്പെടത്തില്ല, കാലുകൾ കുഴഞ്ഞ് നിലത്തേക്ക് വീണു പോകാം. ആ കിടക്കുന്ന സമയത്തിൽ അവിടെ കിടന്നുകൊണ്ടത് ചിലത് പ്രാപിക്കുന്ന സമയമാണ്. ചിലരുടെ നാവിന്റെ തുമ്പത്ത് ദൈവം പുതിയത് ചിലത് നൽകിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. യേശുവിന്റെ നാമത്തിൽ ചിലർക്ക് ആമേ കറണ്ട് അടിക്കുന്നത് പോലെയുള്ള ഒരു ആത്മ പകർച്ച. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശു. ആമേ. വീഴുന്നവർ ഭയപ്പെടേണ്ട. നിന്റെ ശരീരത്തിന് ഒരു മുറിവും സംഭവിക്കത്തില്ല. സ്വർഗത്തിലെ ശക്തി വന്ന് വീഴുന്നുവെങ്കിൽ ഇതിനെ താങ്ങാൻ ഒരു ദൈവത്തിന്റെ ദൂത സൈന്യം ഇവിടെ വന്നിട്ടുണ്ട്. ഫയർ, 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 ഫയർ. യെസ്, 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 യെസ്. ദൈവജനത്തിന് വേണ്ടി സർഗം തുറക്കുന്നു. പറ്റത്തില്ല, താങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ആത്മപ്രവാഹം. യെസ്, യെസ്, യെസ്. ഫയർ, ഫയർ, വീഴുന്നു 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 ചിലരൊക്കെ മാക്സിമം പിടിച്ചു നിൽക്കാൻ നോക്കുന്നു, പറ്റത്തില്ല. ദൈവ ശക്തി വന്ന് ആടിയടിക്കുക, ആടിക്കുക, ആടിക്കുന്നു, ആടിക്കുന്നു. ഫയർ ഫയർ ദാനിയലിന്റെ മേൽ വ്യാപരിച്ചത്, സഫര്യാവിന്റെ മേൽ വ്യാപരിച്ചത്, യെശയ്യാവിന്റെ മേൽ വ്യാപരിച്ചത്, ദാവീദിന്റെ മേൽ വ്യാപരിച്ചത്, വിളിച്ചൊരിക്ക മാളിക മുറിക്കകത്ത് വ്യാപരിച്ച ദൈവത്തിന്റെ ആത്മ പകർച്ച ഇന്ന് പകൽ സമയം ഈ സ്പെഷ്യൽ ഡേയിൽ ഇവിടെ വ്യാപരിക്കുന്നു. ഫയർ 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 പ്രാപിച്ചോ 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 പ്രാപിച്ചോ. പറ്റത്തില്ല, നിൽക്കാൻ പറ്റത്തില്ല, മാക്സിമം നീ ശ്രമിക്കുന്നു, കഴിയത്തില്ല കഴിയത്തില്ല. ദൈവശക്തി ഒരു ദൂതന്റെ സാന്നിധ്യം, ഒരു ദൂതന്റെ സാന്നിധ്യം ചിലരനുഭവിക്കുകയാ. നിന്റെ അടുക്കലൂടെ നിന്റെ അടുക്കലൂടെ നിന്റെ അടുക്കലൂടെ ദൈവദൂതൻ കടന്നു പോകുന്നതിനറിയാം. ഒരു കാറ്റ് വന്നതിനെ അടിക്കും, ഒരു തീയുടെ ചൂട് നിന്റെ ശരീരത്തിന് വരുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവദൂതൻ പുറകുഭാഗത്തിലേക്ക് ഇതാ പോകുന്നു, പുറകുഭാഗത്തിലേക്ക് പോകുന്നു. അവൻ തൊടുന്നവരൊക്കെ വീഴുകയാ, അവൻ തൊടുന്നവർക്കൊന്നും നിൽക്കാൻ പറ്റത്തില്ല. യെസ് 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 Thank you, Jesus. Katava the Chaitanya Stotra. Deva the Chaitanya Stotra. Deva the Chaitanya Stotra. Yes, 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 yes. Ha, ha, ha. Avan thodu, sister. Ida ninte adikkalekku. Oru choodu adicha thodangiya, oru kaattu adikka thodangiya. Ida ninte shirashira va tharudu. Tharudu. Shabala radika sikhabana. ഒരു പ്രത്യേക അഭിഷേകം, ഒരു പ്രത്യേക അഭിഷേകം, ഒരു പ്രത്യേക അഭിഷേകം, പ്രത്യേക അഭിഷേകം, പ്രത്യേക അഭിഷേകം. എനിക്കിത് കിട്ടുമോ എന്ന് സംശയിക്കണ്ട, ഓ സംശയിക്കണ്ട. ആഗ്രഹിക്കുന്ന എല്ലാവരെയും അവൻ തൊടുന്നു, ആഗ്രഹിക്കുന്ന എല്ലാവരെയും അവൻ സ്പർശിക്കുന്നു, ആഗ്രഹിക്കുന്ന എല്ലാവരെയും അവൻ തൊടുന്നു. ഇപ്പോൾ 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 ജുഡാബല രതിക സിഖനബലബ രതിക സന്ധന ജുഡാല രതിക സിഖന്ദരാജന രദൽ ഖാന ബക്ഷാധരി ഖസിഖാന ദീപാരഗന സക്തരിഗൽ ഖാന അർഷാധുരി ഖസിഖനബലബല രാജരതിരേ യെസ് 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 ടച്ച് ശമനമായ കേടുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഈ അഭിഷേക സമയത്തിൽ, ഈ ആത്മാവിന്റെ പകർച്ചയുടെ സമയത്തിൽ അസ്ഥികൾ കേടുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. യേശുവിൻ നാമത്തിൽ തടസ്സങ്ങൾ മാറുന്നു, വിവാഹ തടസ്സങ്ങൾ മാറുന്നു, തലമുറകൾ ലഭിക്കാതെയുള്ള തടസ്സങ്ങൾ മാറി വർധനവ്. രണ്ടുപേർ മൂന്നായി തീരുന്നു, മൂന്നുപേർ നാലായി തീരുകയാ. വർദ്ധിക്കുന്നു വർദ്ധിക്കുന്നു വർദ്ധിക്കുന്നു. രണ്ട് മൂന്നാകുന്നു, രണ്ട് മൂന്നാകുന്നു, രണ്ട് മൂന്നാകുന്നു, മൂന്ന് നാലാകുകയാ. നിന്റെ വീട്ടില് അംഗസംഖ്യ കൂടുകയാ. യേശുവിന്റെ നാമത്തിൽ ഒരാത്മ പകർച്ച പിന്നെയും ആത്മാവിൽ ഞാൻ കാണുന്നു. ഒരു പെരുവെള്ളം പെരുവെള്ളം ഒഴുകി വരുന്നത് പോലെ നാല് സൈഡിൽ നിന്ന് ഷട്ടർ തുറന്നു വിട്ടത് ഞാൻ കാണുകയാ. ഒരാത്മാവിൻ്റെ വെള്ളപ്പാച്ചിൽ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു പകർച്ച പകർച്ച നാല് സൈഡിൽ നിന്ന്. ഓ, നിന്റെ മനസ്സിൽ പോലും നിനക്കത് ചിന്തിക്കുവാൻ കഴിയാത്തതിനപ്പുറമായി ശക്തിയോടെ നീ ചിന്തിക്കുന്നതിലും വിതയ്ക്കുന്നതിനും അത്യന്തപരമായി ഒരു ഒഴുക്കും അതിനെ അടിക്കുന്നു. നരിയാടിയോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടക്കാൻ കഴിയാത്ത ഒരു ആത്മപ്രവാഹം ദൈവ സഭയ്ക്കകത്ത്, ബാൽക്കണിക്കകത്ത്, ബാൽക്കണിയിൽ ദൈവ ജനത്തിന്റെ ഇടയിലേക്ക് ഒഴുകട്ടെ. മുട്ടോളമല്ല, അരയോളം പോരാ. ഇന്ന് പകൽ സമയത്തില് ആമേ, മുട്ടോളം പോരാ, അരയോളം പോരാ. ദൈവ സന്നിധിയില് സമ്പൂർണമായി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് ചോദിക്കാം. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ, പിൻമഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ, കടക്കാൻ കഴിയാത്ത ജനമുണർന്നു വേല ചെയ്യുവാൻ പിൻമഴ നൽകണം. നാളിൽ ഞെമ്മറേണം നെഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. പെന്തക്കോസ്തുനാള് മുൻമഴ പെയ്ച്ച പരമപിതാവേ, പിൻമഴ നൽകാം. പെന്തക്കോസ്തുനാള് മുൻമഴ പെയ്ച്ച പരമപിതാവേ, പിൻമഴ നൽകാം. ചലിക്കുന്ന എല്ലാ പ്രായങ്ങളുമെന്ന് ചലിക്കുന്ന എല്ലാ പ്രാണികളുമെന്ന് സലനമുണ്ടാക്കി ജീവൻ സാധിപ്പാൻ. ചൈതന്യം നൽകണം, നവജീവൻ വേണം, നിത്യതയിലേക്ക് ആശംസിടാം. ചൈതന്യം നൽകണം, നവജീവൻ വേണം, നിത്യതയിലേക്ക് ആശംസിടാം. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ, പിൻമഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ, പിൻമഴ നൽകാം. പിൻമഴ നൽകണം, നാളിനെ മറേണം, ജനമുണർന്നു വേല ചെയ്യുവാൻ. പിൻമഴ നൽകണം, നാളിനെ മറേണം, ജനമുണർന്നു വേല ചെയ്യുവാൻ. മുട്ടോളമല്ല, അരയോളം പോരാ, വലിയൊരു ജീവൻ നൽകിയൊഴുകാം. മുട്ടോളമല്ല, അരയോളം പോരാ, വലിയൊരു ജീവൻ നൽകിയൊഴുകാം. നീതികളാതെ കടക്കാൻ കഴിയാത്ത തിരുവഴിന്നു തുറക്കുന്നതാ. നീതികളാതെ കടക്കാൻ കഴിയാത്ത തിരുവഴിന്നു തുറക്കുന്നതാ. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ, പിൻമഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ, പിൻമഴ നൽകാം. സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, ദൈവത്തിന്റെ ആത്മാ ശക്തിയാലത്രേ. സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, ദൈവത്തിന്റെ ആത്മാ ശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം ദൈവസഭ പണിയാം. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ, പിൻമഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ, പിൻമഴ നൽകാം. മുൻമഴ നൽകണം, വലിയൊരു ഒഴുക്ക് ആലയത്തിന്റെ ഉപ്പരപ്പടിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുമാറ് ദൈവശക്തിയുടെ ഒരു ഒഴുക്കിവിടെ വ്യാപരിക്കുന്നു. ഒരു വർദ്ധനവിൻ്റെ അഭിഷേകമാണ് ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. ആകയാൽ ഈ സ്പെഷ്യൽ സൺഡേയിൽ ദൈവം നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരു അനോയിന്റിങ് തന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യകരമായ പദവിയായി ദൈവമക്കൾ കണക്കാക്കണം. ഒരു അനുഗ്രഹത്തിൻ്റെ ആധാരമെന്ന് പറയുന്നത് അഭിഷേകമാണ്. അഭിഷേകമാണ്. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഷാജി ശാലോം എന്ന് പറയുന്ന ഈ ദൈവദാസൻ, ഒരുപക്ഷെ നിങ്ങൾ പറയും അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തി എന്നുള്ളത്. ശരിയാണ്, ദൈവം എന്നെ അനുഗ്രഹിച്ചു. നല്ലൊരു പ്ലാറ്റ്ഫോം ദൈവം എനിക്ക് തന്നു, നല്ലൊരു മൈക്രോഫോൺ ദൈവം എനിക്ക് തന്നു, നല്ല റീഡിംഗ് സ്റ്റാൻഡ് തന്നു. കഴിഞ്ഞ സംഗമത്തിന് എനിക്ക് എൻ്റെ സഹോദരങ്ങൾ മേടിച്ചു തന്ന ആമേ സൂട്ടാണ് ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്നത്. സ്വത്രമതവരെ മേടിച്ചു. ഇതെല്ലാം പലരും ഒക്കെ ആയിട്ട് എന്നെ ആമീൻ ശുശ്രൂഷയ്ക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് എല്ലാം ഭംഗിയായി ചന്തമായി നടത്തിക്കൊണ്ടിരിക്കപ്പെടുന്നു. ആകയാൽ സ്തോത്രം. ആകയാൽ അനുഗ്രഹം എവിടെ നിന്നായിരിക്കും ആരംഭിച്ചത്? ആയിരത്തി 1997 കാലഘട്ടത്തിൽ സാധാരണ ഒരു വ്യക്തിയായിരുന്ന എൻ്റെ മേൽ തൃത്വത്തിൽ മൂന്നാമനായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിഴലിടൽ സംഭവിച്ചു. ഒരഭിഷേകമാണ് പ്രാരംഭത്തിൽ വന്നത്. ഒരഭിഷേകമാണ്. ഞാൻ പലപ്പോഴും ഒന്ന് ചിന്തിക്കാറുണ്ട് എങ്ങനെ ഒരു സാധാരണ ഷാജി ഒരനുഗ്രഹിക്കപ്പെട്ട ഷാജി ഷാലോമായി തീർന്നു എന്നുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് തൃത്വത്തിൽ മൂന്നാമനായിരിക്കുന്ന പരിശുദ്ധാത്മാവൊരു പ്രത്യേക അഭിഷേകം എൻ്റെ മേൽ തന്നു. അവിടം മുതലാണ് ഞാൻ അനുഗ്രഹത്തിലേക്ക് എത്തിയത്. പ്രൈസ് ഗോഡ്. ഇല്ലായെങ്കിൽ എൻ്റെ മേലൊരു അഭിഷേകമില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ ഈ പറയുന്നതൊക്കെ കേട്ടോണ്ട് നിങ്ങളിവിടെ ഇരിക്കുമോ? എൻ്റെ മേലൊരു അഭിഷേകമില്ലായിരുന്നുവെങ്കിൽ നിങ്ങളെന്നെ ശ്രദ്ധിക്കുമായിരുന്നു? ഇല്ല സഹോദരങ്ങളെ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലുമില്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എൻ്റെ മേലൊരു അഭിഷേകമുണ്ട് എന്നുള്ളത്. അതുപോലെ ദൈവം നമുക്ക് ഇന്ന് തന്നിരിക്കുന്ന ഈ അഭിഷേകം, ഇന്ന് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ പ്രത്യേകമായ അനുഭവങ്ങൾ നമ്മെ അനുഗ്രഹത്തിലേക്കും വർദ്ധനവിലേക്കും കൊണ്ടെത്തിക്കുന്ന അനുഭവമാണെന്ന് മറക്കരുത്. യേശുവിൻ്റെ നാമത്തിൽ പറ, സമ്മതിച്ചു കൊടുക്കുക, കൈയടിച്ചു പറ, കർത്താവേ ഇതെൻ്റെ അനുഗ്രഹത്തിൻ്റെ വർദ്ധനവിൻ്റെ തുടക്കമാണ്, എൻ്റെ വർദ്ധനവിൻ്റെ തുടക്കമാ. വാസ്തവമായും അത് നിങ്ങളെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടെത്തിക്കും. അതുകൊണ്ട് ഭൗതികമായി നമ്മൾ നോക്കി നിൽക്കെയുള്ള രോഗശാന്തിയോ നോക്കി നിൽക്കെയുള്ള അനുഗ്രഹങ്ങൾ മാത്രമാണ് നല്ലത്. അല്ലാണ്ട് അതെ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച നടന്നത് അത്ര ശരി, അത്ര വലുതായിട്ട് കാണാൻ കഴിയുന്നില്ല എന്ന് ചിന്തിക്കരുത്. അതാണ് ഏറ്റവും വലുതെന്ന് പറയുന്നത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയത്തക്കവെന്ന്. ആ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. അല്പസമയം നമ്മൾ സന്ദേശം ദൈവവചനം പഠിക്കുവാൻ പോകുന്നു. ഈ വർഷത്തിലുള്ള രീതി വച്ചിരിക്കുന്നത് നമുക്കറിയാം, ദ ഇയർ ഓഫ് ലവ്, ബ്ലെസ്സിങ് ആൻഡ് ഇൻക്രീസ്. അപ്പോൾ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ദൈവസ്നേഹം അതായിരുന്നു നമ്മുടെ ഒരു അടിസ്ഥാനം. ആ സ്നേഹം നമ്മിലേക്ക് വന്നപ്പോൾ ഫെബ്രുവരി മാസം മുഴുവനും ദൈവം നമ്മെ അനുഗ്രഹിച്ചു. ഇപ്പോഴും ഫോണിലൂടെ സംസാരിച്ചിട്ട് വയ്ക്കുമ്പോൾ ചിലർ ഫോൺ വയ്ക്കട്ടെ എന്നുള്ളതിനുപരിയായിട്ട് ഗോഡ് ബ്ലെസ് യു എന്ന് പറഞ്ഞ് പലരും വയ്ക്കാറുണ്ട്. അതേ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മറന്നു പോയിട്ടില്ല. ആമേൻ. നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കുന്നു. നിങ്ങൾ മറന്നുപോയെങ്കിൽ മറക്കരുത്. അനുഗ്രഹം എത്രത്തോളം ഓർമ്മയുണ്ടോ അത്രത്തോളം നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് ആമേൻ സന്തോഷത്തോടെ ആനന്ദത്തോടെ ദൈവസന്നിധാനത്തിലായിരിക്കണം. ദൈവസന്നിധിയിൽ നിങ്ങൾക്കൊരു സംരക്ഷണമുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്കൊരു അനുഗ്രഹമുണ്ട്. ഈ അനുഗ്രഹം നിങ്ങൾ തീർച്ചയായിട്ടും പ്രാപിച്ചെടുക്കണം എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. സ്വത്ത് നമുക്കൊരു വാക്യം വായിക്കാം. വിശുദ്ധ കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 9-ാം അധ്യായം 10-ാം വാക്യം. 2 കൊരിന്ത്യർ 9-ാം അധ്യായം 10. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 10-ാമത് വാക്യം ശ്രദ്ധിക്കാം. എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിക്കുവാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന് ദൈവവചനം എഴുതിയത്. 2 കാര്യങ്ങളാണ് അതിനകത്ത് എഴുതിയിട്ടുള്ളത്. ഭക്ഷിക്കുവാൻ ആഹാരം നൽകുന്നവനാണ് നമ്മുടെ ദൈവം. എല്ലാവരും പറഞ്ഞാട്ടെ ഒരിക്കൽ കൂടെ ഭക്ഷിക്കുവാൻ ആഹാരം നൽകുന്നവനാണ് നമ്മുടെ ദൈവം. അന്നെന്നുള്ളത് നിങ്ങൾക്ക് ദൈവം അന്നെന്ന് നൽകുന്നു എങ്കിൽ വല്ലപ്പോഴുമെങ്കിലും ഒന്ന് ഓർമ്മിക്കണം, എൻ്റെ ദൈവം എന്നെ പട്ടിണിയില്ലാതെ നടത്തിക്കൊണ്ടിരിക്കുന്നു. കൈയടിച്ച് ദൈവത്തിൻ്റെ സ്തോത്രം പറ. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാണ്ട് എത്രയോ വ്യക്തികൾ വളരെ ബുദ്ധിമുട്ടുമ്പോൾ ദൈവം നമ്മളെ നടത്തി. അപ്പം ദൈവത്തിൻ്റെ പ്രത്യേകതയാണ് ഭക്ഷിപ്പാൻ ആഹാരം നൽകും. നമുക്ക് മാത്രമല്ല, നമ്മുടെ മക്കൾക്കും ദൈവം ഒരുക്കിയിട്ടുണ്ട്. കർത്താവിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് നമ്മെ ബുദ്ധിമുട്ടില്ലാതെ നടത്തിക്കൊണ്ടിരിക്കും, നമ്മെ കുറവില്ലാതെ ദൈവം നടത്തിക്കൊണ്ടിരിക്കും, നമ്മെ വളരെ 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 സൂക്ഷ്മതയോടെ ദൈവം നമ്മെ നടത്തിക്കൊണ്ടിരിക്കും. ഭക്ഷിപ്പാൻ ആഹാരം നൽകും. ആമേൻ. അപ്പോൾ ആ ദൈവം അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. നമുക്കറിയാം, 5 അപ്പം ഒരു കുഞ്ഞിൻ്റെ കയ്യിലുണ്ടായിരുന്നു, 2 മീനും ഉണ്ടായിരുന്നു. 5 അപ്പവും 2 മീനും കൊണ്ട് യേശു കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ ദൈവം ചെയ്തത് അതിനെ വർദ്ധിപ്പിച്ചു. പ്രൈസ് ഗോഡ്. കർത്താവ് എന്താ ചെയ്തത്? വർദ്ധിപ്പിച്ചു. ദൈവത്തിന് അവിടെ ചെയ്തത് എന്താ? സൃഷ്ടിക്കുകയല്ല ദൈവം ചെയ്തത്, പിന്നെ എന്താണ്? വർദ്ധിപ്പിച്ചു. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക്, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് 5 അപ്പവും 2 മീനും കൊണ്ടു കൊടുത്ത സമയത്തിൽ തന്നെ ദൈവം അതിനെ വർദ്ധിപ്പിച്ചു. നമ്മുടെ ദൈവത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ചെറുതിനെ ദൈവം വലുതാക്കും. ദൈവം തൻ്റെ കരങ്ങളിൽ കൊടുക്കുന്നതിനെ വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. കൈയടിച്ച് സമ്മതിച്ചു കൊടുത്താട്ടെ, വർദ്ധിപ്പിക്കുന്ന ദൈവം. വചനം കേൾക്കാൻ കടന്നു വന്ന ദൈവമക്കൾക്ക് അന്ന് കർത്താവ് ഭക്ഷണം സൃഷ്ടിക്കുകയല്ല ചെയ്തത്, ഉള്ളത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തപ്പോൾ ദൈവം അതിനെ പൊലിപ്പിച്ചു, ദൈവം അതിനെ വർദ്ധിപ്പിച്ചു, ദൈവം അതിനെ വലുതാക്കി. 5 അപ്പവും 2 മീനും ആ മോൻ്റെ കൈവശമായിരുന്നു ഉണ്ടായിരുന്നു എങ്കിൽ അന്ന് അവിടെ വർധനവ് നടക്കത്തില്ല. അവനെടുത്ത് കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തു, അപ്പോൾ അതൊരു വർധനവായി തീർന്നു. എലിശാ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ കടബാധ്യതയിൽ മുങ്ങിത്താണ് ഒരു സ്ത്രീ തൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു ഭരണി എണ്ണ ആ ദൈവദാസൻ പറഞ്ഞതനുസരിച്ച് അത് ചെയ്തപ്പോൾ അതിനെ മറച്ചു വച്ചില്ല. അവൾ വേണമെങ്കിൽ മറച്ചു വയ്ക്കായിരുന്നു. ഒരു ഉപ്പുചിരട്ട പോലും വീട്ടിലില്ല. ദൈവദാസനെ ഞാൻ കടബാധ്യതയിൽ മുങ്ങി ഇല്ല, എൻ്റെ വീട്ടിലൊരു ഭരണി എണ്ണ ഉണ്ട്, സമ്മതിച്ചു കൊടുത്തു. ഉള്ളതുപോലെ സമ്മതിച്ചു കൊടുത്ത സമയത്തിൽ ആ എണ്ണയെ ദൈവം വർദ്ധിപ്പിക്കും. എണ്ണയെ സൃഷ്ടിക്കുകയാണോ ചെയ്തത്? ആണോ? അല്ല. എണ്ണയെ സൃഷ്ടിക്കുകയാണോ? അല്ല. ദൈവം അതിനെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ആ എണ്ണ എത്ര ഒഴിച്ചിട്ടും തീരുന്നില്ല, എല്ലാവർക്കും മനസ്സിലാകുന്നില്ല. കുറച്ച് ബൈബിളുമായിട്ട് അധികം ബന്ധമില്ലാത്തവർക്ക് ഒരു പക്ഷേ അത് മനസ്സിലാകുന്നില്ലായിരിക്കാം. എങ്കിലും നിങ്ങൾ പോയി വായിച്ചൊക്കെ നോക്കുന്ന സമയത്തിൽ അറിയാം, ആ എണ്ണ വർദ്ധിച്ചു. ഒരു പാത്രത്തിൽ ഒഴിച്ചു, തീരുന്നില്ല. അടുത്ത പാത്രത്തിൽ ഒഴിച്ചു, തീരുന്നില്ല. അപ്പം ദൈവം സൃഷ്ടിക്കുകയല്ല ചെയ്തത്, ദൈവം അതിനെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. സാറപ്പത്തിലെ വിധവ ഭയങ്കര ദാരിദ്ര്യത്തിലായിരുന്നു, വളരെയധികം ദാരിദ്ര്യത്തിലായിരുന്നു. എന്താ സംഭവം? ദേശത്തിൽ മഞ്ഞും മഴയും ഇല്ലാത്തത് കൊണ്ട് ക്ഷാമനിമിത്തം ഒരിടത്തും വയലോലകളിലും ഏലാകളിലും ഒന്നും കൃഷിയൊന്നുമില്ല. കൃഷിയൊന്നുമില്ലാണ്ട് എല്ലാം നഷ്ടക്കച്ചവടത്തിൽ ഓടിക്കൊണ്ടിരിക്കപ്പെടുമ്പോൾ എല്ലാവരുടെ കയ്യിലും കാശുണ്ട്, വാങ്ങി ഭക്ഷിക്കുവാനായിട്ട് ഭക്ഷണങ്ങളൊന്നുമില്ല, വാങ്ങി കഴിക്കാനായിട്ട് ഒന്നും ഇല്ലാണ്ടിരിക്കുന്ന സമയത്തിൽ അവർ പ്രൈസ് ഗോഡ് എന്നാ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാലിട്ട് പട്ടിണി കിടന്ന് ഓരോരുത്തർ മരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കാണ് ദൈവദാസൻ ഏലിയാവ് ചെല്ലുകയാണ്. ഏലിയാവ് വിശന്ന് കറങ്ങി അങ്ങോട്ട് ചെല്ലുന്ന സമയത്തിൽ ഏലിയാവ് ഒരു വാഗ്ദത്തുണ്ടായിരുന്നു, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരാളെ കരുതിയിട്ടുണ്ട്. അവളെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, എനിക്കൊരു ഗ്ലാസ് വെള്ളം തരുമെന്ന് ചോദിച്ചു കുടിക്കാൻ. സ്തോത്രം. അവൾ കുടിക്കാൻ വെള്ളമെടുക്കാൻ തിരിഞ്ഞപ്പോൾ ഏലിയാവ് പറഞ്ഞു, ഒരടയും കൂടെ എടുത്തോ, അല്ലെങ്കിൽ ഒരപ്പം കൂടെ എടുത്തോ എന്ന് പറഞ്ഞു. സ്തോത്രം. അവൾ പറഞ്ഞു, ദേശത്തിൽ ക്ഷാമം നിമിത്തം കലത്തിൽ ഒരു പിടി മാവും ഒരല്പം എണ്ണയും മാത്രമുണ്ട്, അതുപയോഗിച്ച് എൻ്റെ പിള്ളേർക്ക് ഞാൻ അപ്പമുണ്ടാക്കി കൊടുത്ത് ഞാനും പിള്ളേരും മരിക്കാൻ വേണ്ടിയിരിക്കുക എന്ന് പറഞ്ഞാൽ ജീവൻ കിടക്കാൻ വേണ്ടിയിട്ട് 4-5 ദിവസം കൂടുമ്പോൾ ഒരപ്പം ഉണ്ടാക്കി കഴിക്കും. ജീവൻ കിടക്കാൻ വേണ്ടി മാത്രം അത് കഴിക്കുക, ഇനി അടുത്ത് എന്ത് ചെയ്യണം, അത് കഴിഞ്ഞാൽ പിന്നെ മരിക്കും. അങ്ങനെയുള്ള സ്റ്റേജിൽ ദൈവത്തിൻ്റെ ദാസൻ വന്ന് വെള്ളം ചോദിച്ചു. വെള്ളം തരാം, പക്ഷേ കഴിക്കാനൊന്നും തരാനായിട്ടില്ല. പക്ഷെങ്കിലും ദൈവദാസൻ പറഞ്ഞു, ഞാൻ പറഞ്ഞത് നീ ആദ്യം ചെയ്യുക. ഈ കാലഘട്ടത്തിലാണെങ്കിൽ ഒരിക്കലും വില പോവില്ല. ഓ, എന്നാ ഒരു ചൊല്ലു പറയാറുണ്ടല്ലോ, ഇരന്ന് തിന്നുന്നവന് തുരന്ന് തിന്നാൻ വേണ്ടി വന്ന ദൈവദാസൻ. അങ്ങനെ വേറെ എന്തോ സംഗതികളൊക്കെ ഉണ്ട്. പ്രൈസലോ. അങ്ങനെ പക്ഷേ ദൈവദാസൻ പറഞ്ഞു, നീ മരിക്കാനിരിക്കുകയില്ലേ, ഒരു കാര്യം ചെയ്യും, ആദ്യം ഉള്ള ആ മാവ് ഉപയോഗിച്ച് എനിക്ക് അപ്പമുണ്ടാക്കി കൊണ്ടുവാങ്ങും. പക്ഷെ ദൈവദാസനാണ്. ഈ കാലഘട്ടത്തെക്കാളും ഒരുപാട് ദൈവദാസന്മാർക്ക് ഒരുപാട് അംഗീകാരവും ബഹുമാനമൊക്കെ കൊടുക്കുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ട് ദൈവഭക്തൻ പറഞ്ഞത് അവൾ അപ്പാടെ ചെയ്യാൻ തീരുമാനിച്ചു. അവൾ ചെന്ന് അപ്പമുണ്ടാക്കി ദൈവദാസന് കൊടുത്തു. അവൻ ഒരു വാക്ക് മാത്രം പറഞ്ഞു, ദേശത്തിൽ മഴ പെയ്യുന്നത് വരെ നിൻ്റെ കലത്തിലെ മാവ് തീർന്നു പോകത്തില്ല, കലശത്തിലെണ്ണ കുറഞ്ഞു പോകത്തുമില്ല. ആ ദേശത്തിൽ സകല പേരും പട്ടിണി കിടന്ന് മരിച്ചപ്പോൾ ദൈവദാസൻ ആമീൻ ചെന്ന് കാലു ചവിട്ടിയ ഭവനത്തിലെ ആ കലത്തിലെ മാവ് ഒരിക്കലും തീർന്നില്ല. 1 കിലോ മാവ് എടുക്കുമ്പോൾ 1 കിലോ മാവ് വരുന്നു, 1 ലിറ്റർ എണ്ണ എടുക്കുമ്പോൾ 1 ലിറ്റർ എണ്ണ അവിടെ ഉണ്ടാകുന്നു. എടുത്തുപയോഗിക്കുന്ന അനുസരിച്ച് അവിടെ വർദ്ധിപ്പിക്കുന്നു. ദൈവം സൃഷ്ടിക്കുകയല്ല ചെയ്തത്, ദൈവം വർദ്ധിപ്പിച്ചു കൊടുത്തു. ദൈവം അവിടെ വർദ്ധിപ്പിക്കുവാൻ തുടങ്ങി. ഇസ്രായേലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാദം ചൂതും നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ മിസ്രൈമിൻ്റെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു. 2 വിഭാഗങ്ങളും ജനിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇസ്രായേൽ ജനങ്ങൾ സ്വന്തം പ്രബലന്മാർ, ഏറ്റവും കൂടുതൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ആൺകുഞ്ഞുങ്ങൾ. ഇസ്രായേലിൽ ഏറ്റവും കൂടുതൽ ആൺകുഞ്ഞുങ്ങൾ ജനിക്കുന്നു. ദൈവം അവരെ പ്രബലമാക്കി, ദൈവം അതിനെ ആമീൻ വർദ്ധിപ്പിച്ചു. ദൈവം ആമീൻ അവർ പെറ്റുപെരുകി വർദ്ധിച്ചു വന്നു. ആദാമിനോടും ഹൗവയോടും ദൈവം പറഞ്ഞത്, നിങ്ങൾ പെറ്റുപെരുകുവിൻ. അവിടെയും ദൈവം വർദ്ധിക്കുവാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ദൈവം വർദ്ധിപ്പിച്ചു, ദൈവം വർദ്ധിക്കുവാൻ പറഞ്ഞു. ദൈവം വർദ്ധനവിൻ്റെ ദൈവമാണ്. മനസ്സിലായവരെന്ന് കൈയടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാവോ? പ്രൈസ് ഗോഡ്. 128-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു പോകുന്ന സമയത്തിൽ അവിടെ മേശയ്ക്ക് ചുറ്റും ഉള്ള ആമീൻ കുഞ്ഞുങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിനകത്ത് എഴുതിയിരിക്കുന്നത് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. 128 ഇങ്ങനെയായിരിക്കും, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും, നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. ഒലിവ് തൈ 1, 2 ഒന്നുമല്ല, മുന്തിരിവള്ളി പോലെയല്ല ഒലിവിൻ്റെ വർധനവ്. ഒലിവ്, ഒരു ദേശത്തിൽ ഒരു ഒലിവുണ്ട് എങ്കിൽ അത് ഒരു പപ്പായ നിലത്ത് വീണ് ചിതറി കുറച്ചു കാലം കഴിയുന്ന സമയത്തിൽ ഇതിങ്ങനെ കിളിർത്ത് അങ്ങനെ പറയാൻ കഴിയുമോ? റബ്ബർ കായ വീണ് കിളിർത്ത് അതിനേക്കാളൊക്കെ വേറെ ഒരുപാട് ഭാവനകൾ നമുക്ക് പറയാൻ കഴിയും. അതുപോലെ ഒലിവ് തൈ എന്ന് പറഞ്ഞാൽ 1, 2 തൈകളൊന്നുമല്ല, ഒരു ഒലിവ് നിന്നാൽ ആ പ്രദേശം മുഴുവനും ഒലിവ് തൈകളെ കൊണ്ട് നിറയും. ദൈവം സങ്കീർത്തനക്കാരിലൂടെ ഇവിടെ പറഞ്ഞത് മേശയ്ക്ക് ചുറ്റുമുള്ള ഒലിവ് തൈ. അതെടുത്ത് പറയാനുള്ളൊരു കാരണമുണ്ട്. ഈ തൈകളൊക്കെ എവിടെയെങ്കിലും ചെന്ന് മുളച്ചത് കൊണ്ട് അർത്ഥമുണ്ടോ? ഉണ്ടോ? ഇല്ല. മേശയ്ക്ക് ചുറ്റും ഈ തൈകൾ കിളർക്കണം. അത് ദൈവത്തിൻ്റെ വാഗ്ദത്വമാണ്. മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ. അപ്പോൾ അവിടെ ഒരു വർധനം. നിനക്ക് ഒരു തൈയല്ല ഞാൻ തരുന്നത്, 1, 2 തൈയല്ല തരുന്നത്, ഞാൻ 100 കണക്കിന് തൈകളെ. എപ്രകാരം? മേശയ്ക്ക് ചുറ്റും. അത് ഉടമസ്ഥനില്ലാത്ത തൈകളല്ല. ഈ കാലഘട്ടത്തിലെ പല തൈകളും നോക്കുന്ന സമയത്തിലേക്ക് ഒലിവിൻ്റേതായിട്ടുള്ള തൈകളെ ജനിപ്പിക്കുന്നു എങ്കിൽ ഒരു ഒലിവ് തൈ അതുവഴി പോകും, വേറൊരു ഒലിവ് തൈ അപ്പുറത്തൂടെ പോകും, വേറൊരു ഒലിവ് തൈ ഇപ്പുറത്തൂടെ പോകും, വേറൊരു ഒലിവ് തൈ അപ്പുറത്തൂടെ പോകും. വാലയെ പിടിക്കുമ്പോൾ തല പോകും, തലയെ പിടിക്കുമ്പോൾ വാലേ പോകും. സ്തോത്രം. അങ്ങനെയല്ല, ദൈവം കൊടുക്കുന്ന ഒലിവ് തൈകൾ മേശയ്ക്ക് ചുറ്റും. രാത്രിയിൽ അത്താഴത്തിന് വേണ്ടിയിട്ട് കുടുംബനാഥൻ ചെന്നിരിക്കുന്ന സമയത്തിൽ ആ വീട്ടിൽ എത്ര മക്കളുണ്ട് എങ്കിലും ആ മക്കളെല്ലാവരും ആ മേശയ്ക്ക് ചുറ്റുമുണ്ടായിരിക്കണം. പ്രൈസ് ഗോഡ്. ദൂരത്ത് നിന്ന് പഠിക്കുന്നവർക്ക് ഇപ്പോൾ ഒരു ഒരു പ്രത്യേക പെർമിഷൻ തരികയാണ്. വിദേശത്തായിരിക്കുന്നവർക്കും പെർമിഷൻ തരുന്നു. സ്തോത്രം. നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം താമസിച്ച് വരുന്നവർക്കും പെർമിഷൻ തരുന്നു. പക്ഷേ അല്ലാണ്ടുള്ള എല്ലാ പിള്ളേരും ഇന്നു മുതൽ രാത്രിയിലെങ്കിലും ഒരു മേശയ്ക്ക് ചുറ്റും വന്ന് ഒരുമിച്ച് കൂടണം. നിൻ്റെ വീട്ടിൽ അടിച്ചുകൂട്ടിയതാണ് എങ്കിലും പട്ടിയിൽ കൊണ്ട് അട കൊടുത്തിട്ടാണെങ്കിലും ഒരു ടേബിൾ ഉണ്ടല്ലോ, ഒരു ടീപ്പോയെങ്കിലും ഉണ്ടല്ലോ. ആകയാലൊട്ട് ഒരു സമയമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ടേബിളിന് ചുറ്റും കൂടണം. പിള്ളേർ ശ്രദ്ധിക്കണം. അത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്, ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ്. അത് തെറ്റിക്കരുത്. നിങ്ങളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടാൻ, നിങ്ങൾ നല്ല ഫലം കായ്ക്കാൻ വേണ്ടിയിട്ട്, സ്തോത്രം, മേശയ്ക്ക് ചുറ്റും നിങ്ങൾ ഒരുമിക്കുന്ന സ്ഥലം, അവിടെ വഴക്കുണ്ടാക്കരുത്. അതിനകത്ത് പിതാവ് ശ്രദ്ധിച്ചോളണം, നീ അതിനകത്ത് അടി ഉണ്ടാക്കരുത്. ആ മേശയ്ക്ക് ചുറ്റും പിള്ളേർ വന്നിരിക്കുമ്പോൾ സഹോദരി മനസ്സിലാക്കണം, നീ അതിനകത്ത് കളയിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കരുത്. നാളെ ഒരൊറ്റ തൈകൾ മേശയിൽ ചുറ്റും വരത്തേ ഇല്ല. എന്ത് ചെയ്യുമെന്നറിയാവോ? ഇത് സ്വത്രം മേശയിൽ നിന്ന് അകന്നകന്ന് മാറിപ്പോകും. കഴിഞ്ഞ നാളുകളിൽ ആരോ പറഞ്ഞു, സ്തോത്രം, അത്രയും സമയമെങ്കിലും വഴക്കുണ്ടാകാതെ ഇരിക്കുമല്ലോ, അതുകൊണ്ടാണ് മേശയ്ക്ക് ചുറ്റും വരാണ്ടിരിക്കുന്നത്. സ്തോത്രം. സഹോദരങ്ങളെ, മേശയ്ക്ക് ചുറ്റും പിള്ളേരടുത്ത് വരുമ്പോൾ മാതാപിതാക്കൾ മനസമാധാനത്തോടെ കുട്ടികളിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്, സ്തോത്രം, അവസരമാണ്. ആ സമയത്ത് നീ പഠിത്തത്തെക്കുറിച്ച് പറയരുത്. ആ സമയത്തിൽ അനുസരണക്കേടിനെക്കുറിച്ച് പറയരുത്. ആ സമയത്തിൽ നീ കുത്തി വേദനിപ്പിക്കരുത്. സ്വസ്ഥമായിരുന്നത് കഴിച്ച് തീരട്ടെ. ഭംഗിയായിട്ടത് കഴിച്ച് തീരട്ടെ. അത് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം എല്ലാറ്റിനും ഒരു സമയമുണ്ട്. അതുകൊണ്ട് പിള്ളേർ മേശയ്ക്ക് ചുറ്റും വരുന്നില്ല എന്ന് മാത്രം നീ പറയരുത്. നിങ്ങളുടെ കയ്യിരിപ്പ് കൊണ്ട് ചിലത് അടുത്ത് വരില്ല. അങ്ങനെ പറയുന്നതിൽ വിഷമമുള്ളവർ മാത്രം ഒന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അന്ന് അതിനർത്ഥം നിങ്ങൾ ഈ കുഴപ്പം ചെയ്യുന്ന ആൾക്കാരാണ്. സ്തോത്രം. മേശയ്ക്ക് ചുറ്റും ഒരുമിച്ച് കൂടുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. സ്തോത്രം. നാട്ടിലുള്ളപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ജോലിയും കൂലിയില്ലാതെ ഇങ്ങനെ തേരാപ്പാര നടക്കുന്ന പുള്ളികൾ ഇതിനകത്തിരുന്ന് കേട്ടോണ്ടിരിക്കുന്നത് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ നീ ഒരു സമയമെങ്കിലും മേശയുടെ ചുറ്റും വരണം. അത് രാവിലെയെങ്കിലും രാവിലെ നിങ്ങൾ ഒരുമിച്ച് മേശയ്ക്ക് ചുറ്റും കൂടണം. പ്രൈസ് ഗോഡ്. ഉച്ചയ്ക്കെങ്കിലും ഉച്ചയ്ക്ക് നിങ്ങൾ ഒരുമിച്ച് മേശയ്ക്ക് ചുറ്റും കൂടണം. അത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. നിങ്ങൾ രാത്രിയിലെങ്കിൽ രാത്രിയിൽ മേശയ്ക്ക് ചുറ്റും കൂടണം. ഇല്ല, നീ വല്ല ആണ്ടിലാണ് നാട്ടിൽ വരുന്നുവെങ്കിൽ ആ നാട്ടിൽ വരുമ്പോഴെങ്കിലും ഒരുമിച്ച് കൂടണം. അതൊരു ദൈവിക സന്തോഷത്തിൻ്റെ ഭാഗമാണ്, ദൈവിക ആനന്ദത്തിൻ്റെ ഭാഗമാണ്. മറ്റൊരു മേശ കൂടെ ഉണ്ട്. നമുക്കൊരു ടേബിളിലിരുന്ന് പറഞ്ഞു തീർക്കാവുന്നതല്ലേ ഉള്ളൂ. ബിസിനസ്സുകാർ പറയാറുണ്ട്, നമുക്കൊരു ടേബിളിൽ കൂടാം, നമുക്കൊരു ടേബിളിൽ കൂടാം, ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാം. നിങ്ങളൊരു സമയം പറ, ആ സമയത്ത് നമുക്കൊരു മേശയിലിരിക്കാം. അഥവാ മേശയിലിരിക്കുകയല്ല, കസേരയിലിരിക്കണം, മേശയുടെ മുമ്പിൽ, അല്ലേ? നമുക്കൊരു ടേബിളിൻ്റെ ചുറ്റും കൂടാം എന്ന് സാധാരണ വലിയ വലിയ ആൾക്കാർ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്കഷന് വേണ്ടിയിട്ട്, പ്രൈസ് ഗോഡ്, ഒരു ഡിസ്കഷന് വേണ്ടിയിട്ട് എല്ലാറ്റിനും പറഞ്ഞ് അതിന് പരിഹാരം വരുത്തുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് മേശ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് വഴക്കുണ്ടാകത്തില്ല എങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അറിയാം. അത് നിങ്ങൾക്ക് തന്നെ ഓരോരുത്തരെ പൾസ് അറിയാമല്ലോ. വാ തുറന്ന കൊനഷ്ടേ പറയത്തുള്ളൂ എന്ന് പറഞ്ഞത് മിണ്ടാണ്ടിരുന്ന് കഴിച്ചേച്ചു പോകണം. അന്ന് കറിയുടെ കാര്യവും ചോറിൻ്റെ കാര്യമൊക്കെ മാത്രം സംസാരിച്ചാൽ മതി. എന്നാലും അവിടെ ഉചിതമായി കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവരാണ്. എന്തായാലും ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾ വഴക്കുണ്ടാക്കത്തേയില്ല, ഞങ്ങൾ പറഞ്ഞ് കാര്യാദികൾക്ക് തീരുമാനം ഉണ്ടാക്കും, ഞങ്ങൾ ക്ഷമയുള്ള ആൾക്കാരാണ് എന്നുള്ള ഉറപ്പുള്ളവർ ആ ടേബിളിൻ്റെ ചുറ്റും കൂടുന്ന സമയത്തിൽ രണ്ട് കാര്യവും ഒരുമിച്ച് നടന്നാലും കുഴപ്പമില്ല. സ്തോത്രം. നിങ്ങൾ ഒരുമിച്ച് കൂടുന്ന സമയം ദൈവം വർദ്ധിപ്പിച്ചു കൊടുത്ത സങ്കീർത്തനക്കാരിലൂടെ ദൈവം പഠിപ്പിച്ച, നിൻ്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകളെ പോലെ ഞാൻ നിന്നെ വർദ്ധിപ്പിക്കാം. പക്ഷേ അതെങ്ങനെയെങ്കിലുമുള്ള തലമുറകളെ അല്ല, ദൈവം അത് അനുഗ്രഹമേറിയ അനുഭവത്തിലേക്ക് എത്തിയിരിക്കപ്പെടുന്നു. മേശയ്ക്ക് ചുറ്റും ചൂടണം. ഞാൻ നിർത്തട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേശയുണ്ട്, തിരുമേശ. തിരുമേശയുടെ ചുറ്റും പിള്ളേർ കൂടണം. ഹല്ലേലൂയ. திருமேஷ, പരിശുദ്ധ മേശ, ഹോളി മാസ്, ആമീൻ, തിരുവത്താഴം എന്നൊക്കെ പറയത്തക്ക ആമീൻ വിധത്തിലുള്ള ദൈവത്തിൻ്റെ സഭയ്ക്കകത്തൊരു മേശയുണ്ട്. നിൻ്റെ വീട്ടിൽ മാത്രമല്ല ടേബിൾ ഉള്ളത്, നിങ്ങളുടെ ബിസിനസ് സ്ഥാപനങ്ങളിൽ മാത്രമല്ല ഒരു ടേബിൾ ഉള്ളത്. പ്രൈസ് ഗോഡ്. ആമീൻ. ഞാനത് പറയാൻ വിട്ടു. വീട്ടിൽ മാത്രമല്ല, നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് ഇടയ്ക്കിടയ്ക്ക് ടേബിളിൽ കൂടുന്നത് നല്ലതാണ്. ഒരു ഡിസ്കഷൻ ടേബിള് ആമീൻ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഉണ്ടായിരിക്കണം. എല്ലാം മനസ്സിലൊതുക്കി, എല്ലാം മനസ്സിനകത്ത് വെച്ച് നീറിയല്ല സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിച്ചു തീർക്കേണ്ടുന്ന വിഷയങ്ങളുണ്ട്. ആമീൻ പാർട്ട്നേഴ്സ് തമ്മിൽ ആശയവിനിമയം ചെയ്ത് ശരിയാക്കേണ്ടുന്ന കാര്യങ്ങളുണ്ട്. നിങ്ങൾ കൂട്ടു ബിസിനസ് ചെയ്യുന്നവരാണ് എങ്കിൽ, നിങ്ങൾ ഒരുമിച്ച് ചില കാര്യാദികൾ ചെയ്ത് കൊണ്ടുപോകാണെങ്കിൽ, മനസ്സിനകത്ത് എല്ലാം ഒതുക്കി 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 എന്ത് ചെയ്യുമെന്നറിയാമോ? കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് നീറും. അതിന് എയർ സർക്കുലേഷൻ ഇല്ലാണ്ട് വരുമ്പോൾ അത് പുകയും, അത് ചീഞ്ഞളിഞ്ഞ് ആമീൻ ഒന്നുകിൽ നീ സ്ഥാപനം വിട്ട് ഇറങ്ങേണ്ടി വരും, അല്ലെങ്കിൽ നിന്നെ ഇറക്കി വിടും. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിക്കും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് തുറന്ന് പറയാനൊരു വേദി, നീ തുറന്ന് സംസാരിക്കാനൊരിടം ആമീൻ നിൻ്റെ കുടുംബജീവിതത്തിൽ മാത്രമല്ല നിങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങളിലും നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങളുടെ ബിസിനസ് മേഖലകൾക്കകത്ത് നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങൾ ഒരുമിച്ചുള്ള സംരംഭങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ, നിന്റെ മനസ്സിനകത്ത് ആമീൻ പുകയും തിരിയും ഒക്കെ തുടങ്ങുമ്പോൾ തന്നെ അതിന് പ്രാരംഭത്തിൽ അങ്ങ് അണച്ചു കളയാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ നിനക്കുണ്ടായിരിക്കണം. അത് കഴിഞ്ഞാൽ പരമപ്രധാനമായിട്ടൊരു ടേബിളാണ് പരിശുദ്ധ മേശ. ഇനി ഏത് പുകയും കരിയും ഒക്കെ തീർക്കാൻ നോക്കിയാലും, ഇനി ഏതൊക്കെ വിധത്തിൽ നീ മേശയ്ക്ക് ചുറ്റും നിൻ്റെ പിള്ളേർ നീയുമായിട്ട് ഒരുമിച്ച് കൂടാൻ ശ്രമിച്ചാലും, തിരുമേശയുടെ ചുറ്റും നീയും നിൻ്റെ മക്കളും ഒരുമിച്ച് കൂടിയില്ലെങ്കിൽ ഒരു വർധനവ് വരത്തില്ല. ഒരു വർധനവ് ഉണ്ടാകണമെങ്കിൽ ആമീൻ നിനക്കൊരു പരിശുദ്ധ മേശ ദൈവം തന്നിട്ടുണ്ട്. വെള്ളത്തിലേക്ക് ഇറങ്ങി ആമീൻ സ്നാനം സ്വീകരിച്ച് യേശുക്രിസ്തുവിനെ ജലത്തിൽ സാക്ഷീകരിച്ച് കടന്നു വന്നിട്ട് തിരുമേശയുടെ അടുക്കലേക്ക് കടന്നു വന്നിട്ട്, എനിക്ക് ദൈവത്തോടും മനുഷ്യനോടും കുറ്റമറ്റ മനസ്സാക്ഷി ഉള്ളതുകൊണ്ട് ഈ മേശയിൽ നിന്ന് ഭക്ഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നീ നിന്നെ തന്നെ സമ്പൂർണമായി സമ്മതിച്ചു കൊടുത്ത് സമർപ്പിച്ചു കൊടുത്ത തീരുമാനത്തോടെ തിരുമേശയുടെ അടുക്കലേക്ക് കടന്നു വരികയും, ആരോടെങ്കിലും ആർക്കെങ്കിലും വല്ലതുമുണ്ട് എങ്കിൽ അതെല്ലാം പരസ്പരം ഏറ്റുപറഞ്ഞ് അനുദപിച്ച് ക്ഷമിച്ച് സകലത്തിനും നിരപ്പ് പ്രാപിച്ചതിന് ശേഷം ഈ മേശയിൽ നിന്ന് ഭക്ഷിക്കണം വർധനവിന് വേണ്ടിയിട്ട്. തിരുമേശ എടുക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ വർധനവിനത് തടസ്സമാണ്. നീ മേശയ്ക്ക് ചുറ്റുമുള്ള ഒലിവ് തൈകളെ പോലെ വർദ്ധിച്ചു വരണമെങ്കിൽ, നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റുമുള്ള ഒലിവ് തൈകളായിട്ട് വർദ്ധിച്ചു വരണമെന്ന് ദൈവം കൽപ്പിച്ചതിൻ്റെ പിന്നിൽ നിന്റെ ഭവനത്തിൻ്റെ ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റും കുട്ടികൾ കൂടിയാൽ പോരാ. നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിനകത്ത് ഡിസ്കഷൻ ടേബിളിൻ്റെ ചുറ്റും സ്റ്റാഫുകൾ ഒരുമിച്ച് കൂടിയാൽ പോരാ. ആ പാർട്ട്നേഴ്സ് എല്ലാവരും തിരുമേശയുടെ മുമ്പിൽ ഒരുമിച്ച് കൂടണം. അതൊരു വർധനവിന്റെ അനുഭവമാണ്. സ്വതം തിരുമേശ ഇല്ലാത്തവരുണ്ടോ? അപ്പനും അമ്മയും വന്ന് മക്കൾക്ക് കൂടെ വേണ്ടിയിട്ട് തിരുമേശ എടുത്തേച്ച് പോവുകയാണോ? ഇന്നു മുതൽ പ്രാർത്ഥിക്കുക, ദൈവമേ എനിക്കെൻ്റെ പിള്ളേരുമായിട്ട് ഒരുമിച്ച് കടന്നുവന്ന് തിരുമേശ പങ്കിടാൻ ഭാഗ്യം തരണമേ. എൻ്റെ കുട്ടികളോടൊപ്പം, എൻ്റെ മക്കളോടൊപ്പം ആമീൻ എങ്ങനെയെങ്കിലും വന്ന് തിരുമേശ എടുക്കുകയല്ല വേണ്ടത്, വിശുദ്ധിയോടെ എടുക്കണം, പരിശുദ്ധിയോടെ എടുക്കണം. അല്ലാണ്ട് ചുമ്മാ എടുത്തു കഴിഞ്ഞാൽ നമുക്കൂടെ നാണക്കേടേ വരത്തുള്ളൂ. ഹല്ലേലൂയ. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡെയിലിയും എന്നേലും ഒരാൾ വന്നതുപോലെ ഇരിക്കും. ആൾ ഇവിടെ മുമ്പിൽ തന്നെ ഉണ്ട്. ആമീൻ. ഞാൻ ചൂണ്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആൾ പിടിക്കും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സ്വത്രം. ഒരാളുടെ ശരീരത്തിലൊന്നും ഭൂതം പോകുന്നതേ ഇല്ല, ഒരുവിധത്തിലും പോവില്ല. ആമീൻ. എത്ര പ്രാർത്ഥിച്ചിട്ട് രോഗം സൗഖ്യമാകുന്നില്ല, എത്ര പ്രാർത്ഥിച്ചിട്ട് ആ രോഗം മാറുന്നതേ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ആമീൻ. ആമീൻ പ്രാർത്ഥനാ മുറിയിലേക്ക് വന്നോ കർത്താവേ, സാധാരണ മാറാത്ത കേസിനെയൊക്കെ ഞാൻ ഡെയിലി മന്നയിൽ പിടിച്ചിരുത്തുകയാണല്ലോ വേണത്. ഞാൻ ദൈവത്തോട് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു ഡെയിലി മന്നയിലൊന്നും ഇരുത്തണ്ടെന്ന് പറഞ്ഞു. സ്തോത്രം. ആമീൻ. എങ്കിലും ഞാനൊരു ഓപ്ഷൻ വെച്ചു. വേണ്ടപ്പെട്ടവരോ അത് നടക്കാത്ത കാര്യമാണെന്ന് എനിക്കറിയാം. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പം തൽക്കാലം കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പള്ളിയിൽ വന്നേച്ചു പോയാൽ മാത്രം മതി എന്നുള്ളത് പറഞ്ഞു. എങ്കിലും അവർ കണ്ണുവെട്ടിച്ച് പിറ്റേ ദിവസത്തിൽ ആരും കാണാതെ സ്തോത്രം ഓഫീസിൽ നിന്ന് ഡെയിലി മന്നയ്ക്ക് ഒരു രജിസ്ട്രേഷൻ തരണമെന്ന് പറഞ്ഞു. ശരി, അവർ രജിസ്ട്രേഷൻ കൊടുത്തു. പേരും എല്ലാം അകത്ത് വന്നു. ഉടനടി എൻ്റെ ഫോണിൽ ക്ലിങ്ങനൊരു മണി കേട്ടോ. സ്തോത്രം, ഇന്നയാൾ ഡെയിലി മെന്നയിൽ പ്രവേശിച്ചിട്ടുണ്ട്. സ്തോത്രം, ഞാനൊന്നും പറഞ്ഞില്ല, കണ്ടില്ല, കേട്ടില്ല, അറിഞ്ഞില്ല. പക്ഷേ ഒരാൾ ഇച്ചിരി ഡെയിലി മെന്നയിലിരുന്നാൽ കുഴപ്പം എന്നാണ്? അത് സന്തോഷമല്ലേ? അവർ വിടുതൽ പ്രാപിക്കട്ടെ, അവർ അനുഗ്രഹം പ്രാപിക്കട്ടെ. പക്ഷേ ആമേൻ, ദൈവം എന്നെ കൊണ്ടത് പറയിപ്പിച്ചില്ല, എന്നെ കൊണ്ടത് ചൂണ്ടിപ്പിച്ചില്ല, പരിചയപ്പെടുത്തിയില്ല. അതെനിക്കറിയത്തില്ല, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തേ ഇല്ല. എന്തായാലും ഒരു ദിവസം അവരിരുന്ന് വളരെയധികം പ്രാർത്ഥിച്ചു, നന്നായിട്ട് പ്രാർത്ഥിച്ചു. സ്തോത്രം, പിറ്റേ ദിവസം നോക്കുന്ന സമയത്തിൽ നമ്മുടെ പ്രാർത്ഥനാ മുറിയുടെ ആ പുറകു ഭാഗത്തിലായിട്ട് ആമീൻ സ്തോത്രം വലിയൊരു പുകപടലം, ഒരു പുകപടലം. സ്തോത്രം, സ്തോത്രം. ആരോ വിചാരിച്ചു ഇത് സംഭവം ഇടയ്ക്കിടയ്ക്ക് ഇവിടുത്തെ വേസ്റ്റ് എല്ലാം കൂടെ കൊണ്ടിട്ട് കത്തിക്കുന്ന ഒരു ശീലമുണ്ട്, ആ കത്തിക്കുന്ന ഒരു ശീലമുണ്ട്, അപ്പോൾ അങ്ങനെ പുകയായിരിക്കും. എന്തായാലും പുക കണ്ട് അത് പണ്ട് മോശ പോയതുപോലെയാണ്. അതും ഡെയിലി മന്നയിലെ തണ്ണി കേസുകളാണ് പോയ പോക്ക്, ഇപ്പോഴില്ല, പണ്ട് തണ്ണി. ആ ഒരു മോശ പോയതുപോലെ ഇവിടെ നടാ ഈ പുക വരുന്നത്, എവിടെ നടാ ഈ പുക വരുന്നത് എന്ന് പറഞ്ഞിട്ട് അന്ന് മോശ പോയതറിയാലോ, സമയമില്ല, അല്ലെങ്കിൽ ഞാൻ വിശദീകരിച്ചതിനെ. സ്തോത്രം, പുക അന്വേഷിച്ച് പോയി, പുക കണ്ടു, ആമീൻ മറ്റൊരാളെ കൂടെ മനസ്സിലാക്കിച്ചു. അപ്പോഴാണ് എന്നാ അനുസരിക്കുന്നു സ്തോത്രം നമ്മുടെ സിസ്റ്റർ സ്തോത്രം കുറ്റി വീടിയും ഒളിപ്പിച്ചുകൊണ്ട് ഓടുകയാണ്. സ്തോത്രം, ഒരു സഹോദരിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഒരു അമ്മച്ചിയുടെ കാര്യം. രണ്ട് അമ്മച്ചിമാർ, ഒരു സഹോദരി ഒരു അമ്മച്ചിയും കൂടെ വന്ന് ഡെയിലി മന്നയ്ക്ക് വന്ന വിശേഷം അവരിപ്പോൾ യഥാക്രമം ഇതിനകത്ത് തന്നെ ഉണ്ട്. സ്തോത്രം, ഒരിക്കലും ശരിയാവില്ല. അവർ കുറ്റി വീടി ഒരു ഭാഗത്ത് കർത്താവേ സ്തോത്രം, അപ്പാ യേശു അപ്പാ സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ, അപ്പുറത്ത് എന്നിട്ട് എടാ പുരുഷൻ വലിച്ചെങ്കിലും കുഴപ്പമില്ല, സ്ത്രീ ആയിരിക്കുന്ന നീ വലിച്ചാൽ നിന്നെ എന്നാ ചെയ്യണം ഞാൻ? പ്രൈസ് ദി ലോർഡ്. ഞാൻ വിളിച്ചു, നിങ്ങളുടെ രോഗം മാറിയിരിക്കുകയാണ്, ആമീൻ ആമീൻ, ബന്ധനം മാറിയിരിക്കുകയാണ് നിങ്ങൾക്ക്. സ്തോത്രം, ആമീൻ, പൂർണ്ണമായ മാറ്റം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു പ്രൊമോഷൻ ഞാൻ തന്നിരിക്കുകയാണ്, പെട്ടെന്ന് വിട്ടോ എന്ന് പറഞ്ഞു. അവർ ഞാൻ ഇത്ര പെട്ടെന്ന് സുഖമായോ എന്ന് ചോദിച്ചു, ഇത്ര പെട്ടെന്ന് അത്ഭുതം നടന്നോ? ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന്. അതാണ് ഈ കൂടുതൽ ആഗ്രഹമുള്ളവർക്ക് എപ്പോഴും വേഗത്തിൽ അനുഗ്രഹം നടക്കും. വിട്ടോ എന്ന് പറഞ്ഞു. സ്തോത്രം, ഒരു ഓട്ടോയും പിടിച്ച് കയറ്റി അങ്ങ് വിട്ടു. അവരിന്നിവിടെ ഉണ്ട്. എൻ്റെ പള്ളിയെക്കുറിച്ച് ഇങ്ങനെ പറയാൻ, ഈ യൂട്യൂബിലൂടെ പറയാൻ എനിക്ക് നാണക്കേടുണ്ട്, പക്ഷേ എങ്കിലും എങ്ങനെ പറയാതിരിക്കും? സ്തോത്രം, ഹല്ലേലൂയാ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മാതൃകയുണ്ടായിരിക്കണം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു വ്യവസ്ഥയുണ്ടായിരിക്കണം. നമ്മൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ കർത്താവിനെ കൂടെ പുകച്ച് വെളിച്ചാടി എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ചോദിക്കും, കർത്താവെ ഒരു കുറ്റി തരട്ടോ എന്ന് ചിലപ്പോൾ കർത്താവിനോട് വേണമെങ്കിൽ ഇവരൊക്കെ ചോദിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇല്ല, ഒരിക്കലുമില്ല. മേശയ്ക്ക് ചുറ്റും വരുന്ന വ്യക്തി വിശുദ്ധിയോടെ വരണം. മേശയ്ക്ക് ചുറ്റും വരുന്ന വ്യക്തി വിശുദ്ധിയോടെ വരണം, വിശുദ്ധിയോടെ വരണം, വിശുദ്ധിയോടെ വരണം. വിശുദ്ധിയില്ലാത്ത നീ വന്നിവിടെ തുള്ളിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ വന്ന് നീ കൈയടിച്ചിട്ട് സ്തോത്രം പറഞ്ഞിട്ട് വീട്ടിലിരുന്ന് മാനസാന്തരപ്പെട്ടിട്ട് പള്ളിക്കകത്ത് വരുന്നതാണ് ഏറ്റവും നല്ല. അല്ലെങ്കിൽ ശാപം വരും. എന്തുവരും? ശാപം വരും. ദൈവത്തിൻ്റെ സഭയ്ക്കകത്ത് വ്യവസ്ഥ തെറ്റിച്ച് നീ കുറ്റിവീടി വലിക്കാനും സ്തോത്രം ആവശ്യമില്ലാത്ത കാര്യാദികൾക്ക് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുന്ന വ്യക്തിക്ക് ആമേൻ അനുഗ്രഹത്തിന് പകരം ശാപമേ വന്ന് ഭവിക്കപ്പെടത്തേ ഉള്ളൂ. നമുക്കത് വേണ്ട സഹോദരങ്ങളെ, നമുക്കത് വേണ്ട. ദൈവസന്നിധിയിൽ നമ്മൾ പൂർണ്ണമായി വിശുദ്ധിയോടെ. നീ ഒരു ദൈവത്തെ അറിയാത്ത വ്യക്തിയാണ് എങ്കിൽ ഞാൻ നിന്നെ വേദനിപ്പിക്കുന്നതല്ല. സത്യമറിഞ്ഞ് കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് നിങ്ങൾ കടന്നു വരുവിൻ. പക്ഷേ ഇതൊക്കെ കുറേ കാലം കൊണ്ട് കർത്താവിന് നന്നായിട്ട് അറിഞ്ഞതിന് ശേഷം സ്തോത്രം വന്ന് മനഃപൂർവ്വം കാണിക്കുന്നത് കൊണ്ടാണ് സ്തോത്രം അതെ ഇങ്ങനെ എനിക്ക് പറയേണ്ടി വരുന്നത്. സുഹൃത്തുക്കളെ, നീ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകളെ പോലെ വരുമ്പോൾ അനുദപിച്ചേറ്റു പറഞ്ഞിട്ട് എനിക്കൊരു പരിശുദ്ധ മേശ ദൈവം തന്നിട്ടുണ്ട്, ഈ മേശയുടെ അടുക്കലേക്ക്, ഈ മേശയുടെ അടുക്കലേക്ക്, ഈ മേശയുടെ അടുക്കലേക്ക് കർത്താവേ ഞാൻ വിശുദ്ധിയോടെ കടന്നു വരുന്നു. അതാണ് മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ നിൻ്റെ തലമുറയെ വർദ്ധിപ്പിക്കുന്ന അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് എങ്കിൽ ഇന്ന് എൻ്റെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത ഞാനിവിടെ വിളിച്ചു പറഞ്ഞിരിക്കപ്പെടുകയാണ്. അവൻ സൃഷ്ടിക്കുക മാത്രമല്ല, അവൻ വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. മനുഷ്യരായ പറഞ്ഞ കൈയടിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്താലേ, സ്തോത്രം ചെയ്താലും വിതയ്ക്കുന്നവന് വിത്ത് കൊടുക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മളിവിടെ തിരിച്ചറിയുവാൻ കഴിയപ്പെട്ടത്. അപ്പോൾ ഒന്ന്, അവന് ഭക്ഷിപ്പാൻ ആഹാരം ദൈവം കൊടുക്കുന്നു. രണ്ട്, അവൻ വിതയ്ക്കാൻ വിത്ത് കൊടുക്കും. നമുക്ക് ആ പ്രസംഗത്തെ അങ്ങും ഇങ്ങും കൊണ്ട് എത്തിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എങ്കിലും ഞാൻ സമയത്തിൻ്റെ പരിമിതി മുഖാന്തരം പറഞ്ഞ് അവസാനിപ്പിച്ച് അടുത്ത ആഴ്ച നമ്മൾ ഈ വർധനയെക്കുറിച്ച് കൂടുതൽ പഠിപ്പിക്കും. ഭക്ഷിപ്പാൻ ആഹാരവും വിതയ്ക്കുന്നവന് വിത്തും ദൈവം കൊടുത്ത് അവൻ്റെ വിതയെ പൊലിപ്പിച്ച് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കർത്താവ്. വിതയ്ക്കുമ്പോൾ ഒരു വർധനവ്, വിതയ്ക്കുമ്പോൾ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞത്, സ്തോത്രം, അവൻ വർദ്ധിപ്പിച്ചു. അവൻ ദൈവത്തിൻ്റെ ഭക്തന്മാരെ വർദ്ധിപ്പിച്ചു. സ്തോത്രം, 5 അപ്പവും 2 മീനും അവൻ വർദ്ധിപ്പിച്ചു. അതേ, സ്തോത്രം, കാമേൻ ആമേൻ ആമേൻ ആമേൻ. ക്ഷാമകാലഘട്ടത്തിൽ, ഏലിയാവിൻ്റെ കാലഘട്ടത്തിൽ അപ്പവും എണ്ണയും ദൈവമായ കർത്താവ് അതിനെ അങ്ങ് വർദ്ധിപ്പിച്ചെടുക്കുവാനടങ്ങിയായി തീർന്നു. എങ്കിൽ ഒരു വർധനവ് നിൻ്റെ ഭവനത്തിൽ നീ പ്രതീക്ഷിക്കണം. എന്തു ചെയ്യണം? അതിന് വിത്തുണ്ടാകണം. വിത്തുണ്ടെങ്കിൽ മാത്രമേ ഒരു വർധനവ് അവിടെ അനുഭവിക്കുവാൻ കഴിയപ്പെടത്തുള്ളൂ. വിത്തില്ലാത്തിടത്തോളം കാലം തന്നെ ഒരു വർധനവ് നമുക്കൊരിക്കലും അവിടെ പ്രതീക്ഷിക്കുവാനായി കഴിയപ്പെടത്തില്ല. ആമീൻ. എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ മാത്രമേ അതിൽ നിന്ന് ദൈവമായ കർത്താവ് ചിലതിനെ വർദ്ധിപ്പിക്കപ്പെടുത്തൂ. എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് പറയപ്പെടുമ്പോൾ എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? ദൈവം ഒന്ന് സൃഷ്ടിച്ചെങ്കിൽ, ദൈവം ഒന്ന് സൃഷ്ടിച്ച ഇല്ല, ദൈവം വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. അപ്പോൾ അതിൽ ഒരല്പം നമുക്കുണ്ടായിരിക്കണം, ഒരല്പം നമുക്കുണ്ടായിരിക്കണം, ഒരല്പം നമുക്ക് ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കുക. 5 അപ്പവും 2 മീനും കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തതുപോലെ കൊടുക്കാൻ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ആ കടബാധ്യയിൽ കാരണം സ്ത്രീ അമ്മ ദൈവസേന സമർപ്പിച്ചുള്ള എണ്ണ തുറന്ന് സമ്മതിക്കാൻ കഴിയണം. ആ വിധവ ആ അപ്പവും അടയും കൊണ്ട് ഏലിയാവിന് കൊടുത്തതുപോലെ കൊടുക്കാൻ നമ്മുടെ കയ്യിലൊരല്പം ഉണ്ടായിരിക്കണം. എല്ലാം എടുത്ത് കഴിക്കുന്നവരാകരുത്. വിത്ത് മുഴുവനും കഴിക്കരുത്. വിത്ത് വിതയ്ക്കാനുള്ളതാണ്, കഴിക്കാനുള്ളതല്ല. അവൻ ഭക്ഷിപ്പാൻ ആഹാരം നൽകപ്പെടുമ്പോഴും അതിൻ്റെ ഒരു ഓഹരി വിതയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കണം. ഒരു ഓഹരി എപ്പോഴും നിങ്ങൾ വിതയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കണം. നിങ്ങളുടെ പേഴ്സിൽ സ്വത്രം 100 രൂപ ഉണ്ടെങ്കിൽ 100 രൂപയും എടുത്ത് കഴിക്കരുത്. അതിലൊരു ഓഹരി ദൈവസന്നിധിയിൽ വിതയ്ക്കാൻ. 10 രൂപ എടുത്ത് കർത്താവിൻ്റെ സന്നിധി കൊടുത്താലേ അത് വർദ്ധിക്കത്തേ ഉള്ളൂ. അല്ലാതെ കർത്താവെ 100 രൂപ എടുത്ത് 100 രൂപയും തീർത്തിട്ടുണ്ട്, ഇനി 100 രൂപ നോട്ട് നീ ഉണ്ടാക്കിത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നോട്ടടിക്കുന്ന മെഷീനൊന്നും ദൈവം തരത്തില്ല. ദൈവം ന്യായത്തിൻ്റെ ദൈവമാണ്. അത് വർദ്ധിക്കണമെങ്കിൽ ആ 100 രൂപയിൽ നിന്ന് 10 രൂപ എടുത്ത് ദൈവത്തിൻ്റെ സന്നിധിയിലിടണം. അപ്പോഴത് വലുതാകും. ഹല്ലേലൂയ. അതാണ് വർധനവ്. അതാണ് വർധനവിൻ്റെ ആ ബേസ് എന്ന് പറയുന്നത്. ആ ബേസിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാനായി കഴിയപ്പെടണം. മലാക്കി പ്രവാചകൻ്റെ പുസ്തകത്തിൽ വ്യക്തമായി ദൈവത്തിൻ്റെ വചനം എഴുതി പിടിപ്പിച്ചിരിക്കപ്പെടുന്നു. ആമീൻ. എൻ്റെ ആലയത്തിൽ ആഹാരമുണ്ടാകേണ്ടതിനും 10% മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരൻ. 3 അധ്യായം 8 മുതലുള്ള വാക്യങ്ങളിലേക്ക് അവിടെ എഴുതിയിരിക്കപ്പെടുന്നു. നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരേണ്ടത് ആവശ്യകതയാണ്. ഞാൻ ഇത്തരം പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടത് ഈ മക്കളെ, വിതയ്ക്കാനും വിത്ത് തന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കണം. ഭക്ഷിപ്പാൻ ആഹാരം തരുമ്പോൾ വിത്തും കൂടെ എടുത്ത് കഴിക്കരുത്. എന്ത് ദൈവം തന്നാലും അതൊരല്പം വിതയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വച്ചിരിക്കണം. എന്താണ്? നിങ്ങൾക്ക് നിങ്ങളുടെ പിള്ളേർക്ക് വേണ്ടിയിട്ട് ദൈവം ആമീൻ 50 ബുക്ക് തന്നു എങ്കിൽ ഈ 50 എടുത്ത് പിള്ളേരെ പഠിപ്പിക്കരുത്. അതിലൊരു 5 എണ്ണം എടുത്ത് വിതയ്ക്കാൻ വിത്തായിട്ട് മാറ്റിവെക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. അടുത്ത്, വിതയ്ക്കാൻ ദൈവം വിത്ത് തന്നിരിക്കുന്നു എന്നുള്ള അറിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. സ്വത്രം, നിങ്ങൾക്ക് ദൈവം 10 കിലോ അരി തന്നിട്ടുണ്ട് എങ്കിൽ അതിലൊരു 10 പിടി അരി എടുത്ത് സ്വത്രം ദൈവസഭയ്ക്ക് വേണ്ടിയിട്ട് നീ മാറ്റിവെക്കണം. അത് നിൻ്റെ വിത്താണ്. ദൈവസന്നിധി കൊടുത്താലേ വർദ്ധിക്കുകയുള്ളൂ. ഇല്ലാതെ സൃഷ്ടിച്ചു തരട്ടെ ഉണ്ടാക്കട്ടെ. ഇല്ല, ആദാമിനെ ദൈവം ഉണ്ടാക്കി. അതിനുശേഷം ദൈവം സ്വത്രം ഹവ്വായെ ആ ആദാമിൽ നിന്നാണ് സൃഷ്ടിച്ചത്. ദൈവം ഉണ്ടാകട്ടെ 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 എന്ന് പറഞ്ഞു. പിന്നത്തേതെല്ലാം വർദ്ധിപ്പിക്കുകയാണ് ദൈവം ചെയ്തത്. ആ ഉള്ളതിനെ ദൈവം വർദ്ധിപ്പിച്ചു. ആമീൻ. ഒരിടത്തും ഒരു ഭക്തനും പിന്നത്തേതിൽ അന്തരീക്ഷത്തിൽ നിന്ന് ചിലതിനെ സൃഷ്ടിച്ചു കൊടുത്തില്ല. ആമീൻ. ചില വ്യക്തികളെ രൂപാന്തരപ്പെടുത്തി കൊടുത്തു, ചിലരെ ആമീൻ അനുഗ്രഹിച്ചു കൊടുത്തു. അങ്ങനെ ആ ഒരു വർധനവിലേക്ക് ദൈവം നിങ്ങൾ എത്തിക്കട്ടെ. ഇതിന് ആഴമേറിയ ചിന്തകൾ നമുക്ക് അടുത്ത ആഴ്ചയിൽ പഠിക്കാം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇത് വർധനവിൻ്റെ നാളുകളാണ്. ചെറുതിനെ വലുതാക്കും ദൈവം, പക്ഷേ ആ ചെറുത് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അത് കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കാനുള്ള മനസ്സുണ്ടായിരിക്കണം. 5 അപ്പവും 2 മീനും ആമീൻ കുഞ്ഞ് യേശുവിൻ്റെ കയ്യിൽ കൊടുത്തതുപോലെ നിൻ്റെ ചെറുതെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നീ കൊടുക്കണം. ചെറുതെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരങ്ങളേൽപ്പിക്കണം. ദൈവം അതിനെ വർദ്ധിപ്പിക്കും. ആമീൻ. 1 രൂപ എന്ന് പറഞ്ഞ് ദൈവത്തിന് കൊടുക്കാതിരിക്കരുത്. എങ്കിലേ അത് 1 രൂപ വർദ്ധിച്ചു 10 രൂപയാകത്തുള്ളൂ. ആമീൻ. ചെറുതാണെന്ന് പറഞ്ഞ് കൊടുക്കാതിരിക്കരുത്. ചെറുതും വലുതും അവനവൻ്റെ മനസ്സൊരുക്കമനുസരിച്ച് ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കണം. വർദ്ധിപ്പിക്കുന്ന ദൈവം സ്വന്തം മഷിയറ തീർത്തിട്ട് കർത്താവെ എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞു വന്ന് ദൈവസഭയ്ക്കകത്ത് ഇരിക്കരുത്. നിനക്ക് ദൈവം തന്നതിൽ വയറിറുക്കി കെട്ടി വച്ചിട്ട് ആണ് എങ്കിലും വിത്ത് നീ സൂക്ഷിക്കണം. ആമീൻ. 10 പിടി പയർ കിട്ടുന്നെങ്കിൽ 5 പയറിനെടുത്ത് വിത്തിന് വേണ്ടി മാറ്റിവെക്കുമല്ലോ കൃഷിക്കാർ. അങ്ങനെയാണെങ്കിൽ ചെറുത് കിട്ടിയാലും അതിലൊരു ഭാഗം വിതയ്ക്കാൻ വേണ്ടിയിട്ട് നീ മാറ്റിവെക്കണം. അതിനായി ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഫലമെടുത്ത് ആമീൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന നിങ്ങളിനി വിതയ്ക്കാൻ വിത്ത് ശേഖരിച്ച്, വിത്തെവിടെയാ നിങ്ങൾ നിക്ഷേപിക്കേണ്ടത്? ദൈവസഭയ്ക്കകത്ത്. വിത്തെവിടെയാണ് നിക്ഷേപിക്കേണ്ടത്? ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക്. എവിടെയാണ് നീ വിതയ്ക്കേണ്ടത്? പുഴുവും തുരുമ്പും ഒന്നും കെടുത്തിക്കളയാത്ത കർത്താവിൻ്റെ സന്നിധിയിലത്രേ നീ അത് വിതയ്ക്കേണ്ടത്. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒരു പാട്ട് പാടുമ്പോൾ സ്തോത്ര കാഴ്ച സ്വീകരിക്കും. എല്ലാവർക്കും ഒരുമിച്ച് ദൈവസന്നിധിയിൽ ശരണപ്പെടാം, പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ആയിരിക്കുന്ന സ്ഥാനത്ത് എഴുന്നേറ്റ് നിൽക്കാം. വിത്തെടുത്ത് കഴിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് തീരുമാനമെടുക്കണം. ഞാൻ ഇന്നു മുതൽ വിത്ത് കഴിക്കത്തില്ല, എനിക്ക് വർദ്ധിക്കണം, അതുകൊണ്ട് ഞാൻ വിതയ്ക്കും. വിത്ത് കഴിക്കാനുള്ളതല്ല, വിതയ്ക്കാനുള്ളതാണ്. 100 രൂപ കിട്ടി ആ 100 രൂപയും കഴിക്കാനുള്ളതല്ല, 90 രൂപ കഴിക്കാനുള്ളത്, 10 രൂപ വിതയ്ക്കാനുള്ളതാണ്. 90 രൂപ കഴിക്കാനും 10 രൂപ വിതയ്ക്കാനും. വിതയ്ക്കാനുള്ളതൊക്കെ മാറ്റിവെക്കുക. നിന്റെ പ്ലാവിൽ നിന്ന് 100 ചക്ക കിട്ടുന്നുവെങ്കിൽ 100 കഴിക്കാനുള്ളതല്ല, അത് 10 എണ്ണം വിതയ്ക്കാനുള്ളതാണ്. ദൈവസഭയ്ക്കകത്ത് ദൈവസന്നിധിയിൽ അത് വിതയ്ക്കണം. ഹല്ലേലൂയ. നിനക്ക് കിട്ടുന്ന സാമ്പത്തിക നന്മകൾ മുഴുവനും എടുത്ത് ചെലവഴിക്കാനുള്ളതല്ല. പെരുകണമെങ്കിൽ വിതയ്ക്കണം. അത് വളരണമെങ്കിൽ, നിന്റെ ബിസിനസ് വളരണമെങ്കിൽ, കൃഷി വളരണമെങ്കിൽ, നന്മകൾ വളരണമെങ്കിൽ അത് വിതയ്ക്കണം. പ്രാർത്ഥിക്കാവോ? ഞങ്ങളധികമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെന്ന് ഞങ്ങളുടെ ദൈവമേ, തീരുമാനത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇത് വർധനവിൻ്റെ നാളുകളാണെന്ന് ഞങ്ങൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ദൈവം വർദ്ധിപ്പിക്കുന്ന ദൈവമാണെന്ന് ഞങ്ങൾ ധ്യാനിച്ചു കൊണ്ടിരിക്കപ്പെടുമ്പോൾ നിൻ്റെ കുഞ്ഞുങ്ങൾ വിതച്ച് ദൈവസന്നിധിയിൽ വർദ്ധിച്ചു വരുവാൻ ഇവരുടെ വിതയെ പൊലിപ്പിക്കണമേ. ഇവരുടെ വിതയെ ദൈവം വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അവർ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ വിതയ്ക്കുന്നത്, വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്നത് അതവർക്കൊരു അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം കൃപയാലങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുഴുമഹത്വവും ബഹുമാനവും പുകഴ്ചയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെ കൽപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. അതനുസരിച്ച് ജീവിക്കുവാൻ എല്ലാവരെയും അങ്ങ് സഹായിക്കണം. യേശു ക്രിസ്തുവിൻ പരിശുദ്ധ നാമത്തിൽ പിതാവേ, ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ.